ഉറുമ്പും പുൽച്ചാടിയും. പണ്ടൊരിടത്ത് ഒരു പച്ച പുൽത്തകടിയിൽ കുറച്ചുറുമ്പുകളും ഒരു പുൽച്ചാടിയും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും ദൂരെയുള്ള ഒരു കർഷകന്റെ പാടത്ത് ചെന്ന് ഉറുമ്പുകൾ ഗോതമ്പ് മണി ശേഖരിച്ചു കൊണ്ടിരുന്നു. അവർ ആ ജോലി വളരെ അച്ചടക്കത്തോടെ ചെയ്തു കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ അവർ പാടത്തേക്ക് പോയി കഷ്ടപ്പെട്ട് ശേഖരിച്ച ഭക്ഷണങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പുറ്റിലേക്ക് കൊണ്ടുവരും. അവർ ഗോതമ്പ് മണികൾ ശ്രദ്ധാപൂർവം പുറ്റിലേക്ക് ഇടുകയും പിന്നീട് കൂടുതലായി എടുക്കുവാൻ വയലിലേക്കും പോകും. മറുവശത്ത് ആ പുൽച്ചാടി അലശനായിരുന്നു. ദിവസം മുഴുവനും തണലിൽ വിശ്രമിച്ചും സ്വയം പാട്ടുപാടിയും രുചികരമായ ഭക്ഷണം കഴിച്ചും ജീവിച്ചിരുന്നു. അവൻ തന്റെ ജീവിതം പൂർണ്ണമായി ആസ്വദിച്ചും അടുത്ത വരുന്ന ശ്രദ്ധിക്കാതെയും ജീവിച്ചു. ദിവസം മുഴുവനും കഠിനമായി അധ്വാനിക്കുന്ന ഉറുമ്പുകളെ കണ്ട് അവൻ സഹതാപിച്ചു. ദിവസങ്ങൾ പോകുന്തോറും പുൽച്ചാടി പുൽമേട്ടിൽ അലശനായി ചുറ്റിക്കൊണ്ടിരുന്നു. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും അവൻ തന്റെ ജീവിതം ആസ്വദിച്ചിരുന്നു. എന്നാൽ ഉറുമ്പുകളോ കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ടിയ ഭക്ഷണം പുറ്റിൽ ശേഖരിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഉറുമ്പുകൾ ഭക്ഷണം കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാരം സഹിക്കാതെ ഉറുമ്പൊരെണ്ണം താഴേക്ക് വീണു. സഹായിക്കുന്നതിന് പകരം ആ പുൽച്ചാടി ക്ഷീണിതനും മുറിവേറ്റവനുമായ ഉറുമ്പിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, ഹേ പുൽച്ചാടി, ഞാൻ പുറ്റിലേക്ക് പോകുവാൻ നീ എന്നെ സഹായിക്കുമോ? നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ശരിക്കും നന്ദിയുള്ളവനായിരിക്കും. എന്നാൽ പുൽച്ചാടി അവനെ അവഗണിച്ചും അവന്റെ പാട്ടുപാടിയുള്ള കളി തുടർന്നു. വളരെ കഷ്ടപ്പെട്ട് ആ ഉറുമ്പ് തന്നെത്താനെ ആ ഭക്ഷണം തലയിൽ കയറ്റി. ഓ, എന്തിനായി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഉറുമ്പ്? പുൽച്ചാടി പറഞ്ഞു, വാ എന്റെ കൂടെ വിശ്രമിച്ചിട്ട് എന്റെ പാട്ട് കേക്കൂ. ഇവിടെ വേനൽക്കാലമല്ലേ, പകലു വളരെ കൂടുതലാണ്. എന്തിനാ നീ വെയിലത്ത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചോണ്ടിരിക്കണത്? എന്നാൽ ആ ഉറുമ്പ് അവനെ അവഗണിച്ചിട്ട് തന്റെ തല കുറച്ച് ചരിച്ചു വെച്ച് വേഗത്തിൽ തന്നെ വയലിലേക്ക് പോയി. ഇത് കണ്ട പുൽച്ചാടി കുറച്ച് ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. എന്ത് നിസാരമാണ് ഈ ഉറുമ്പുകളെല്ലാം. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, വാ എന്റെ കൂടെ ഡാൻസ് കളിക്കൂ. ജോലിയെ വിട്ടുകളാ, വേനൽക്കാലം ആസ്വദിക്കൂ. ജീവിതം ചെറുതല്ലേ. ഞങ്ങൾ വിന്ററിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കുവാണ്, ഉറുമ്പ് പറഞ്ഞു. ഞാൻ ശുപാർശ ചെയ്യുന്നു, നീയും ഇതുപോലെ ചെയ്യൂ. ഓ, എന്തിനാ വിന്ററിനെ കുറിച്ച് ചിന്തിക്കണത്? പുൽച്ചാടി പറഞ്ഞു. ഇപ്പോഴത്തേക്ക് കഴിക്കാൻ കൊറേ ഉണ്ടല്ലോ, വിന്റർ വരാൻ കൊറേ സമയമുണ്ട്. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഉറുമ്പുകൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അധ്വാനം തുടർന്നു. പുൽച്ചാടി ചാടി പുൽത്തകടിയിൽ പാട്ടും ഡാൻസുമായി സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ നാളുകൾ കടന്നുപോയിരുന്നു. വിന്ററിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് പകരം മടിയനായ പുൽച്ചാടി പാട്ടുപാടിയും ഡാൻസുമായി നാളുകൾ കഴിച്ചു. സുന്ദരമായ വേനൽക്കാലം അവസാനിക്കുമെന്നും തണുപ്പ് കാലവും മഴക്കാലവും ഉടനെ വരുമെന്നും അവൻ ഒരിക്കലും കരുതിയില്ല. വേനൽക്കാലം കഴിഞ്ഞതും വസന്തകാലം വന്നു, തുടർന്ന് തണുപ്പ് കാലവും. സൂര്യനെ കാണാൻ തന്നെ പ്രയാസമായി. പകൽ വളരെ ചെറുതുമായി. അതോടൊപ്പം രാത്രി വളരെ കൂടുതലും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. ഇതിനാൽ അന്തരീക്ഷം ഭയങ്കര തണുപ്പായി. പുറത്ത് മഞ്ഞ് പെയ്യുവാനും തുടങ്ങി. തണുത്ത കാറ്റടിച്ച് പുൽച്ചാടി വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ അവിടെയുള്ള കരിയിലകൾ കൊണ്ട് തന്നെ മൂടുവാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ കാറ്റടിച്ച് അവയെല്ലാം പറന്നുപോയി. അവന് വിശപ്പധികമായി. എന്നാൽ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒന്നും തിന്നാതിരുന്നാൽ താൻ ഉടനെ തന്നെ വിശന്ന് മരിച്ചു പോകുമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ വളരെ ക്ഷീണിതനായി. ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അവർ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി. പുൽച്ചാടിക്ക് ഇപ്പോൾ പാടാനൊന്നും തോന്നിയില്ല. തണുപ്പും വിശപ്പും കൊണ്ട് അവൻ തളർന്നു. അവന് താമസിക്കാൻ ഒരിടവും ഭക്ഷിക്കാൻ ഒരു സാധനവും കിട്ടിയില്ല. ആ പുൽമേടും കർഷകന്റെ വയലും മഞ്ഞുകൊണ്ട് മൂടിയിരുന്നതാൽ അവന് ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോകും? പുൽച്ചാടി വിഷമിച്ചു. വിന്റർ ഇത്രയ്ക്ക് മോശമായിരിക്കുമെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് അവൻ വരും കാലത്തേക്കുള്ള ആഹാരം ശേഖരിച്ചില്ല. അത് ശേഖരിക്കാൻ വന്നവരെയും സഹായിച്ചില്ല.
ഇനിയൊരു വേനൽക്കാലം വരെ അവൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. താമസിക്കാൻ ഒരിടവും ഇല്ലാതെ വിശന്ന് തളർന്ന് അവൻ മരിക്കുവാറായി. അപ്പോഴാണ് അവൻ കണ്ടത് ആ ഉറുമ്പുകൾ വേനൽക്കാലത്ത് ശേഖരിച്ച ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നത്. ഓ, ഉറുമ്പിടയ്ക്ക് ചെന്ന് നമുക്ക് ഭക്ഷണവും ചോദിക്കാം, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും ചോദിക്കാം. അങ്ങനെ കരുതിക്കൊണ്ട് ഇഴഞ്ഞ് വലിഞ്ഞ് കയറി ഉറുമ്പുകളുടെ പുറ്റിന്റെ വാതിലിൽ മുട്ടി. ഹലോ ഉറുമ്പുകളെ, അവൻ സന്തോഷത്തോടെ ശബ്ദിച്ചു. ഇതോ ഞാൻ വന്നു നിങ്ങൾക്ക് പാടാൻ വേണ്ടി. എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് തീ വേണം. നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് കഴിക്കാൻ എനിക്ക് ഭക്ഷണം വേണം. ഇല്ല ഇല്ല മിസ്റ്റർ പുൽച്ചാടി, നിങ്ങളുടെ പാട്ട് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അവൻ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി അവരോട് യാചിച്ചു, ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്നും പറഞ്ഞു. എന്ത്? ഉറുമ്പുകളെല്ലാം അതിശയിച്ചു പോയി. നിങ്ങൾ വിന്ററിലേക്ക് ഒന്നും കരുതി വെച്ചില്ലേ? വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് 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 ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു, പുൽച്ചാടി പരാതി പറഞ്ഞു. ഞാൻ സംഗീതത്തിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നതിന് മുമ്പേ വേനൽക്കാലം പോയി. ഉറുമ്പുകളെല്ലാം അവൻ്റെ നേർക്ക് തല വെട്ടിച്ച് തിരിച്ച് അകത്തേക്ക് പോയി അവരുടെ ജോലികൾ തുടർന്നു. അന്നൊരിക്കൽ പുൽച്ചാടിയോട് സഹായം ചോദിച്ച ഉറുമ്പ് മാത്രം അവനെ നോക്കി പറഞ്ഞു, വളരെ നീണ്ട വേനൽക്കാലം ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചു, പക്ഷേ നീ ഞങ്ങളെ കളിയാക്കി. നീ വരുന്ന വിന്ററെ പറ്റി ചിന്തിച്ചില്ല. പാടാൻ വേറെ ഇടം നോക്കിക്കോ. നിനക്ക് ചൂടുമില്ല ആഹാരവുമില്ല എന്ന് പറഞ്ഞ് ആ ഉറുമ്പ് അവൻ്റെ മുഖത്തിന് നേരെ വാതിലടച്ചു. അങ്ങനെ അവന് കരയുവാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുഭം. പിനാക്കിയോ, പണ്ട് പണ്ടൊരിക്കൽ ജിപ്പാറ്റോ എന്ന പേരുള്ള വയസ്സായ കളിപ്പാട്ടക്കാരനുണ്ടായിരുന്നു. ജോലി ചെയ്യുമ്പോൾ അയാൾ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ ജോലി ചെയ്യാത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സങ്കടമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒറ്റൊരു കൊച്ചുങ്ങളിലായി എന്റെ പേര് പറയാൻ. ഒരു ദിവസം ജിപ്പാറ്റോ തടിയിൽ ആൺകുട്ടിയുടെ രൂപത്തിലുള്ള ഒരു മരപ്പാവ ഉണ്ടാക്കി. അവനെ അലമാരയിൽ വെക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ പിനാക്കിയോനാണ് വിളിക്കാൻ പോകുന്ന. ആ രാത്രി ജനാലക്ക് പുറത്ത് ഒരു വലിയ നക്ഷത്രം മിന്നിത്തിളങ്ങി. ജനാലയിലൂടെ തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കി ജിപ്പാറ്റോ ആഗ്രഹിച്ചു, അസാധ്യമായ ഒന്ന്. എന്റെ ജീവിതത്തിലെ ഒറ്റൊരാശ, അത് എന്തിനു വെച്ചാ എനിക്കെന്നും ഒരു ആൺകുട്ടി വേണം. ആ രാത്രി അതേ വലിയ നക്ഷത്രം ജിപ്പാറ്റോയുടെ റൂമിലേക്ക് നേരെ കടന്നു വന്നു. അതൊരു നീലമാലാകയായി മാറി. ആ നീലമാലാക കട്ടിലിന്റെ മുകളിലൂടെ പറന്ന് ഉറങ്ങിക്കിടന്ന ജിപ്പാറ്റോയോട് പറഞ്ഞു, നല്ലവനായ ജിപ്പാറ്റോ, നീ നല്ല ക്ലോക്കുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ആഗ്രഹം സാധിച്ചു തരിക എന്നുള്ളത് എന്റെ കടമയാണ്. പിനാക്കിയോയുടെ നേരെ തിരിഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഈ മരപ്പാവേ, ഇനി നിനക്ക് മനുഷ്യക്കുട്ടിയെ പോലെ സംസാരിക്കാനും നടക്കാനും ഒക്കെ പറ്റും. അവൾ ആ മരപ്പാവയെ മാന്ത്രിക വടി കൊണ്ടൊന്ന് തൊട്ടു. എന്നെങ്കിലും ഒരിക്കൽ നീ സത്യസന്ധനും ബുദ്ധിശാലിയുമാണെന്ന് തെളിയിച്ചാൽ അന്ന് നിനക്ക് ശരിക്കുള്ള ബാലകനാകാൻ പറ്റും. പിനാക്കിയോ കണ്ണു തുറന്നു. വീണ്ടും വടി വീശിയപ്പോൾ ഒരു ചീവീട് പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ജമിനി ചീവീട്. ഇവൻ നിനക്ക് വഴികാട്ടിയാകും. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് ആ നീലമാലാക അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിറ്റേന്ന് രാവിലെ ജിപ്പാറ്റോ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് അലമാരിയിൽ നിന്ന് പിണക്ക എടുക്കാൻ പോകുന്നു. കടശിയായിട്ടിരിക്കുന്ന ജോലി ചെയ്യണം. പക്ഷേ അലമാര ശൂന്യമായിരുന്നു. ജിപ്പാറ്റോ അസ്വസ്ഥനായി. എന്നിട്ട് വീട് മുഴുവൻ തിരയാൻ തുടങ്ങി. പെട്ടെന്ന് മുറിയുടെ ഒരു ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അച്ഛാ, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്തിര്, നിന്നെ സംസാരിക്കാൻ പറ്റുമോ? ഉവ്വ്, ഞാനാണ് പിനാക്കിയോ, നിങ്ങളെ മോയ്.
എങ്ങനെ ഇത് സാധ്യമാവും? അയാൾ അവിടേക്ക് ഓടിപ്പോയി ആ മരപ്പാവയെ തന്റെ കയ്യിലെടുത്തു. പെനോക്കിയോ എന്റെ കൊച്ചേ, അയാൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഒരു ദിവസം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പിനോക്കിയോ കണ്ടു. എന്നിട്ട് അവൻ ജിപ്പാറ്റോയോട് പറഞ്ഞു, ഞാൻ മറ്റേ കൊച്ചുങ്ങൾ പോലെ സ്കൂളിൽ പോണം. കുറേ സമയം കഴിഞ്ഞ് ജിപ്പാറ്റോ പുസ്തകങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ നീ സ്കൂളിൽ പോവാം. പിറ്റേന്ന് രാവിലെ പിനോക്കിയോ ജിപ്പാറ്റോയോട് യാത്ര പറഞ്ഞിറങ്ങി. അവൻ മൂളിപ്പാട്ടും പാടി സ്കൂളിലേക്കുള്ള വയലിലൂടെ പോയി. അവന്റെ തോളിലിരുന്ന ചീവീടും സന്തോഷത്തിലായിരുന്നു. അവർ പോകുന്ന വഴിയിൽ സൂത്രശാലിയായ കുറുക്കനും പൂച്ചയും ഉണ്ടായിരുന്നു. ഈ അഴകാട് കൊച്ചി എവിടെയാണ് പോണത്? ഈ അഴകാട് നല്ല ദിവസത്ത്? ഞാൻ സ്കൂളിൽ പോവുന്നു. നീ ഞങ്ങളെ കൂടെ വരണ നടക്കണ മേലാക്ക. അവൻ അവന്റെ കൈ പിനാക്കിയോടെ തോളിലിട്ടു. പറഞ്ഞതൊക്കെയാലെ, നിനക്കേതാ അറിയണെങ്കിൽ മേലാളവെന്ന് അറിഞ്ഞോ. അങ്ങനെയാ? നിനക്കേതാ സംശയമാണെങ്കിൽ ഞാൻ നിനക്ക് പത്രമെഴുതി തരാം. ശരിക്കും നീ എവിടെ നിന്ന് വാങ്ങണം? നിന്റെ വായ മൂടു ബോറോൺ. അവ പറയണതൊന്നും മനസ്സിലാക്കാതെ പിണയ്ക്കോ. നീയേ അവിടെ വന്ന് നേരിൽ നോക്കിക്കോ. എന്നിട്ട് ജെമിനി പറഞ്ഞു, പിണയ്ക്കോ അങ്ങക്ക് അവൻ എന്ത് സംസാരിക്കുന്ന അറിഞ്ഞൂടാ. ആ സൂത്രകാരനായ കുറുക്കൻ ജെമിനി ചീവിടിനെ തന്റെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. പിണയ്ക്കോ അവ പറയണത് മനസ്സിലാക്കാതെ. ശരി, നമ്മ ഇപ്പൊ മേലാൽ പോവാം. എന്നിട്ട് അവർ പോയി. നില്ല് പിനോക്കിയോ, അവിടെ പോവതേ. പക്ഷേ പിനോക്കിയോയും കുറുക്കനും പൂച്ചയും അവൻ പറയുന്നത് കേട്ടില്ല. അപ്പോയേക്കും അവർ മേളക്കൂളിലെത്തി. അവിടെ ഒരു സ്റ്റേജിൽ വളരെ ആവേശത്തോടെ ഒരു പാവക്കളി നടക്കുന്നുണ്ടായിരുന്നു. ഞാനോ അതേപോലെ പാവയാണ്. ഞാനോ ആട്ടം കളിക്കും. പിനോക്കിയോ സ്റ്റേജിന്റെ മുന്നിലേക്ക് കയറി മറ്റു പാവകളോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ആളുകൾ ആർപ്പു വിളിക്കാൻ തുടങ്ങി. ആ പാവക്കുട്ടിയെ നോക്കിയേ, അതിന് നൂലില്ല. ഏ, നൂലില്ലേ, കൊള്ളാലോ. എല്ലാവരും ആഹ്ലാദിച്ചു. അവർ സ്റ്റേജിലേക്ക് നാണയങ്ങൾ എറിഞ്ഞു. നാണയങ്ങൾ സ്റ്റേജിലേക്ക് വീഴുന്നത് കണ്ട് സ്ട്രാംബോളി എന്ന മേള നടത്തിപ്പുകാരൻ അവിടേക്ക് കടന്നു വന്നു. അത്യാഗ്രഹിയും വളരെ ദുഷ്ടനുമായ ഒരു നാടോടിയായിരുന്നു അയാൾ. ഇപ്പൊ ശരി, അയാൾ താടിയിൽ തടവി. ഈ കയറില്ലാത്ത ചെറിയ മരപ്പാവയെ പണക്കാരൻ നാട്ടാക്കും. ഉടനെ അയാൾ പിനോക്കിയോയെ വേഗത്തിൽ ബലമായി പിടിച്ച് കൂട്ടിലേക്ക് അടച്ചു. ഹേയ്, എന്നെ വിട്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് നിനക്ക് പാഠം കത്തിത്തരാൻ പറയും. നീ വിചാരിക്കുന്നു ഞാൻ പ്രാന്താണോന്ന്? ചെറിയ കൊച്ചേ, നിന്നെ എത്ര പറ്റുമ്പോ അത്രയും ശബ്ദമിട്ടു. പക്ഷെ ഞാൻ നിന്നെ വിടേയില്ല. ഞാൻ കാത്തിരുന്ന ദിവസം ഇന്ന് വന്നു. നിന്നാലെ മാത്രമേ എന്നെ പണക്കാരനായിട്ട് ആളെ മാറ്റാൻ പറ്റുള്ളൂ. സ്ട്രോംബോളി പോയ ശേഷം പിനോക്കിയോ സഹായത്തിനായി നിലവിളിച്ചു. ആരും കേട്ടില്ല. പക്ഷേ ജെമിനി ചീവിട് പിനോക്കിയോയുടെ വിളി കേട്ടു. ഓ, ഞാൻ ഇവിടെ മാറ്റി. ഇത് എങ്ങനെയാ എനിക്ക് സംഭവിച്ച? ഓ, ഇതെന്തെന്നുവെച്ചാ, നീ എന്റെ വാക്കിന് വില കൊടുത്തില്ല പിനോക്കിയോ. കറിയാതെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് പോവാം പിനോക്കിയോ. പെട്ടെന്ന് ശുക്, അതാ നീലമാലാക. ദയവു ചെയ്ത് നീ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? നീ എന്നോട് പറ, നീ എങ്ങനെയാണ് ഈ കൂട്ടിനുള്ളിലെത്തിയതെന്ന്. മാലാകയോട് നടന്നതിനെ പറ്റി കള്ളം പറയാമെന്നവൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ തട്ടിയിട്ട് പോയി. സത്യം തന്നെയാണോ ഇത്? അവൾ സംശയത്തോടെ പറഞ്ഞു. പിനോക്കിയോയുടെ മൂക്ക് വളരാൻ തുടങ്ങി. എന്നെ തട്ടിയിട്ട് പോയി. രണ്ട് പേര്? ഇല്ല ഇല്ല, നാല് പേര്. മൂക്ക് വീണ്ടും വളർന്നു. എന്റെ പുസ്തകങ്ങൾ എടുത്ത് അവങ്ങ ഇവിടെ വരാൻ വച്ചു. പിന്നീട് എന്നെ ഈ ഗൂണിൽ അടച്ചിട്ട്. അവന്റെ മൂക്ക് വീണ്ടും വീണ്ടും നീളം വെച്ചു. അപ്പോഴേക്കും അവന് മുന്നിലുള്ളതൊന്നും കാണാതായി. ഒരു വലിയ മൂക്ക് മാത്രമല്ലാതെ കിളികൾ അതിൽ കൂടുവെക്കാനും തുടങ്ങി. എന്ത് എന്റെ മൂക്ക് ഇത്ര വലുതായ? പിനോക്കിയോ, സത്യം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാം. അങ്ങനെയാണ് ഇരിക്കാൻ. എനിക്ക് മേലാക്ക് വരണം പോലെ ആയിരുന്നു. ഞാൻ കുറുക്കണും പൂച്ചയോടായിരുന്നു വന്നത്. മൂക്ക് ചെറുതായി കൂട് താഴെ വീഴുകയും ചെയ്തു. പിന്നീട് ആരോ എന്നെ ഈ കൂണിൽ അടച്ചിട്ട്. മൂക്ക് പഴയതുപോലെയായി. ശരി, ഇനി ഇവിടെ നിന്ന് നിന്നെ ഞാൻ പുറത്തിറക്കാം.
അവൾ മാന്ത്രിക വടിച്ചു വെച്ചപ്പോഴേക്കും അവൻ കൂടിന് പുറത്തേക്ക് വന്നു. ഇതാ നിന്റെ പുസ്തകങ്ങൾ, നീ ഒന്നറിഞ്ഞോ, ഇനി മുതൽ നീ നീയായിരിക്കണം. അടുത്ത തവണ മുതൽ നീ നല്ല കാര്യങ്ങളെ ചെയ്യാവൂ. ആ സംസാരത്തിന് ശേഷം ആ നീല മാലാഖ അപ്രത്യക്ഷമായി. പിനാക്കിയോ സ്കൂളിലേക്കുള്ള വഴിയിലെത്തി. ഭംഗിയുള്ള വെള്ള കുതിരയെ തെളിയിച്ച കുതിരക്കാരനെ കണ്ടു. അവന്റെ കുതിര വണ്ടിയിൽ പ്ലഷർ ഐലൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള പരസ്യമുണ്ടായിരുന്നു. ഹേ കൊച്ചേ, വണ്ടിയിൽ പോവാമോ? കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോണ്. എന്റെ കൂടെ വാ, പെട്ടെന്ന് പോവാം. മതി, എനിക്ക് ഇപ്പവേ സ്കൂളിൽ പോണം. പിനാക്കിയോ കുതിരവണ്ടിയിൽ കയറിയപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു, പറയി കൊച്ചേ, എന്ത് കൊച്ചുങ്ങളെല്ലാരും സ്കൂളിൽ പോവാൻ ആശപ്പെടുന്നു? നമ്മ പഠിച്ച് വളരാനും പിന്നെ നമ്മ വിചാരിച്ച കാര്യം സാധിക്കാനും. ശരി, ഇപ്പൊ ഞാൻ പറയണേ, നീ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പവേ നടക്കും. അങ്ങനെ നടന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പോഴാ? ശരി, നീ വിചാരിച്ചു നോക്ക്. ബുക്സേയും സ്കൂളിലെയും വീശിയേരി. ഈ സമയത്ത് നിനക്ക് പിടിച്ച എല്ലാ സ്വീറ്റ്സും കഴിക്കാൻ കിട്ടിയാ എങ്ങനെയായിരിക്കും? എല്ലാ സ്വീറ്റ്സും? ഊവ്, ഐസ്ക്രീമും എല്ലാ രുചി കലർന്ന സ്വീറ്റ്സും. ഇത് എല്ലാമേ പ്ലഷർ ഐലാൻഡിൽ കിട്ടും. പ്ലഷർ ഐലാൻഡ്? നിന്നെപ്പോലെ കൊച്ചുങ്ങൾക്ക് അത് നല്ല സ്ഥലം. അവൻ പറയണത് മനസ്സിലാക്കാതെ പിനാക്കിയോ? എന്ത് താമസിക്കണേ, വാ പ്ലഷർ ഐലാൻഡിൽ എങ്ങനെ ഇരിക്കണം നോക്കാം. നീ എന്തൊരു പറയണേ? വാ പോവാം, ഞാൻ പ്ലഷർ ഐലാൻഡ് പോണ. ഓ, പിന്നിടുമോ? കുറച്ചു നേരത്തിന് ശേഷം വണ്ടി നിന്നു. ചുറ്റും നോക്കിയപ്പോൾ പിനാക്കിയോക്ക് വളരെ സന്തോഷമായി. കുതിരക്കാരൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. കുന്നോളം മിഠായികൾ എല്ലായിടത്തും എല്ലാ രുചിയിലുള്ള പലതരം ഐസ്ക്രീമുകളും. അവനെ പോലെയുള്ള ആൺകുട്ടികളൊക്കെ അതൊക്കെ കഴിച്ച് കളിച്ചു രസിക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒരു പണിയെടുക്കണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ എന്തോ പന്തികേട് തോന്നി. അവൻ ജെമിനി ജീവിനോട് ചോദിച്ചു, എവിടെ മറ്റേ കൊച്ചുങ്ങൾ പെയ്യത്? ഇവിടെ ഞാൻ കഴുതകളാണെന്ന് നോക്കണേ. മുന്നേ ഈ സ്ഥലത്തിൽ ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടു. പെട്ടെന്ന് പിനാക്കിയോടെ ഒരു ചെവി കഴുതയുടേത് പോലെ ആയി. ഉടനെ അടുത്ത ചെവിയും അതുപോലെ കഴുതയുടെ ചെവിയായി മാറി. ഓ, നിനക്ക് എന്തിങ്ങനെ സംഭവിക്കണേ? എനിക്കറിഞ്ഞൂടാ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കൊച്ചുങ്ങളെല്ലാരെയും കഴുതകളായിട്ട് മാറാൻ വെച്ച് ഇപ്പൊ ആ കഴുതകളെ വിൽക്കണം. പിനാക്കിയോ, നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കണം. നമുക്കിത് തീർച്ചയായിട്ടും പറ്റും. നമുക്ക് പോവാം, ഓട് പെട്ടെന്ന്. പ്ലഷർ ഐലൻഡിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ കപ്പൽ തുരയിലെത്തി. അവിടെയുള്ള ഒരാളോട് പിനാക്കിയോ ചോദിച്ചു, സർ, ഞാൻ വയസ്സാന ആയല്ലേ തേടിയിട്ടിരിക്കുന്നു. അവരെ പേര് ജെപ്പേട്ടോ. നിങ്ങൾക്ക് അവരെ അറിയാമോ? അറിയാം, കാലത്താവുങ്ക മോയെ കാണാൻ പോയെന്ന് തേടിയിട്ടിരുന്നു. ആ മനുഷ്യൻ ആ കൊച്ചു തേടിയിട്ടിരുന്ന പിന്നീട് ആ മനുഷ്യനെ കാണാറില്ല. അയ്യോ, ഇല്ല, ഇത് അത്രേ എന്റെ തെട്ട്. ഞാൻ എന്റെ അച്ഛനെ നോക്കണം. അച്ഛാ, നിങ്ങൾ കണ്ടിപ്പ ഞാൻ കണ്ടുപിടിക്കും. പിനാക്കിയോ കപ്പൽത്തുരയിൽ നിന്ന് കടലിലേക്ക് ചാടി. ചീവീടും കൂടെ ചാടി. തൊട്ടു പിറകെ തന്നെ പിനാക്കിയോ ഉണ്ടാക്കിയത് തടി കൊണ്ടായിരുന്നത് കൊണ്ട് അവൻ കടലിൽ പൊങ്ങിക്കിടന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് അവരുടെ അടുത്തേക്ക് വന്നു. വേഗത്തിൽ വലിയ എന്തോ ഒന്ന്. ആ നിമിഷം ഒരു വലിയ തിമിംഗലം അവരുടെ മേലേക്ക് വന്നു. അതതിൻ്റെ വലിയ വായ തുറന്ന് പിനാക്കിയോയെയും ചീവീടിനെയും ഒറ്റയടിക്കു വീങ്ങി. അങ്ങനെ അവർ തിമിംഗലത്തിന്റെ ഇരുണ്ട വയറ്റിലെത്തി. നീ ശരിയായിട്ടിരിക്കുന്നു? പിനാക്കിയോ ചീവീടിനോട് പറഞ്ഞു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഒരു മിനിറ്റ് അച്ഛാ, അത് നിങ്ങളാണോ? അച്ഛാ അച്ഛാ, ഞാനാണ് പിനാക്കിയോ. പിനാക്കിയോ, എന്റെ മോനെ, ഞാൻ വിചാരിച്ച സ്വപ്നമാണ് കാണണ. അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തെ ഒറ്റക്കാക്കി പോയതിന് അവൻ ക്ഷമ ചോദിച്ചു. പിനാക്കിയോയെ തിരിച്ചു കിട്ടിയതിൽ ജിപ്പാറ്റോക്ക് വളരെ സന്തോഷമായി. അച്ഛാ, എന്നെ ക്ഷമിക്കൂ അച്ഛാ, എന്റെ തെറ്റ് ഞാൻ പഠിച്ചു അച്ഛാ. നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോവില്ല അച്ഛാ. നമ്മ ഇവിടെ നിന്ന് വെളിയിൽ പോണം. എന്റെ അടുത്ത് ഒരു യോസന ഇരിക്കണു. ഇവിടെ തീ ഉണ്ടാക്കിയ നമ്മ ഇവിടെ നിന്ന് എല്ലാവരും തിരിക്കാം. തിമ്മികലം അബദ്ധത്തിൽ വീങ്ങിയ ഒഴുകി നടന്ന തടി അവർ കണ്ടെത്തി. അതിൽ തീയും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് തിമിംഗലത്തിന് തുമ്മാ വയ്ക്കാൻ പറ്റുമല്ലോ. പിനാക്കിയോ ആ തീയുടെ മേലെ കൈവീശി കൂടുതൽ പുക ഉണ്ടാക്കാൻ. ഉടനെ
കറുത്ത പുകപടലം ഉയരാൻ തുടങ്ങി. തിമ്മീങ്കലം ഒന്ന് ചുമച്ചു. എന്നിട്ട് ഹച്ച്! ഒരു വലിയ തുമ്മലിൽ പിനാക്കിയോയും ജിപ്പാറ്റോയും ചീവീടും മൂക്കിലൂടെ തെറിച്ച് പുറത്തേക്ക് വന്നു വീണു. അവസാനം അവർ കടൽ വെള്ളത്തിലൂടെ ഉരുണ്ടു ഉരുണ്ട് തീരത്തേക്ക് എത്തിച്ചേർന്നു. ഉടനെ തന്നെ ഒരു വെളിച്ചം നീലമാലാക അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. പിനോക്കിയോ, നീ നിന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വഴികാട്ടിയുടെ വാക്കുകൾ കേട്ട് നീ നല്ല തീരുമാനങ്ങൾ എടുത്തു. നീ ബുദ്ധിശാലിയും സത്യസന്ധനുമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി മുതൽ നീ ശരിക്കുള്ളൊരു ബാലകനാണ്. നീലമാലാക മാന്ത്രിക വടി കൊണ്ട് അവന്റെ തലയിൽ ഒന്ന് തൊട്ടു. പിനാക്കിയോ അവന്റെ മൃദുലമായ കൈകളും കാലുകളും നോക്കി. നീലമാലാക ചീവിടിനെ നേരെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ അവന്റെ ജോലി കഴിഞ്ഞു എന്ന്. ഞൊടിയിടയിൽ രണ്ടുപേരും അപ്രത്യക്ഷരായി. അങ്ങനെ പിനാക്കിയോയും ജിപ്പാറ്റോയും പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. ശുഭം. രാജകുമാരിയും തവളയും. ഒരിടത്തൊരിടത്ത് ഒരു വലിയ രാജ്യമുണ്ടായിരുന്നു. ധൈര്യനും ശക്തനുമായ ഒരു രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് വളരെ സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾക്ക് പന്ത് കളിക്കുവാൻ വളരെ ഇഷ്ടമായിരുന്നു. അതിനാൽ രാജാവ് അവളുടെ പിറന്നാളിന് ഒരു സ്വർണ പന്ത് അവൾക്ക് സമ്മാനമായി നൽകി. ആ പന്ത് അവൾക്ക് വളരെ ഇഷ്ടമായി. അതിനാൽ എപ്പോഴും അവൾ അത് തൻ്റെ കൂടെ തന്നെ കൊണ്ടു നടന്നു. എന്തിന്, പുറത്തു പോകുമ്പോൾ പോൽ. ഒരു വേനൽക്കാലത്ത് വൈകുന്നേരത്തിൽ ആ രാജകുമാരി ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ആ സ്വർണ പന്ത് ഉണ്ടായിരുന്നു. അവൾ ആ പന്ത് മുകളിലേക്ക് അവളെ കൊണ്ട് കഴിയുന്നത്രയും ഉയരത്തിലേക്ക് എറിയും. എന്നിട്ട് അത് വരുന്നത് നോക്കി നിൽക്കും. പക്ഷേ അവൾ വളരെ ഉയരത്തിൽ എറിഞ്ഞ് ആ പന്ത് താഴേക്ക് വന്ന് എവിടെ വീണെന്ന് പോലും അവൾ കണ്ടില്ല. അടുത്തുള്ള ആ തടാകത്തിൽ എന്തോ വന്ന് വീണതുപോലെ ഒരു ശബ്ദം കേട്ടു. ഓ ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ പന്ത് നഷ്ടമായെന്നോ. സങ്കടം കൊണ്ട് അവൾ വിങ്ങി കരഞ്ഞു. വില കൂടിയ സമ്മാനം നഷ്ടമായെന്ന വിവരം ഇനി ഞാൻ അച്ഛനോട് എങ്ങനെ പറയും? ഇത് പറഞ്ഞുകൊണ്ട് അവൾ കരയുവാൻ തുടങ്ങി. അത് തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാം? പെട്ടെന്ന് ഒരു തവള തടാകത്തിൽ നിന്നും പുറത്തേക്ക് ചാടി ഒരു ഇലയുടെ പുറത്ത് നിന്നു. ഓ രാജകുമാരിയെ, നീ എന്തിനാ കരയുന്നത്? രാജകുമാരിയുടെ കാതിൽ ആ ശബ്ദം കേട്ടു. അത് കേട്ട ഇടത്തേക്ക് അവൾ നോക്കി, എങ്കിലും ആരെയും കണ്ടില്ല. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ രാജകുമാരി? അവൾ പിന്നെയും ആ ശബ്ദം കേട്ടു. പെട്ടെന്ന് അവൾ കണ്ടതോ ഒരു തവള തടാകത്തിന്റെ അറ്റത്തിലുള്ള ഒരു ഇലയുടെ പുറത്തിരിക്കുന്നത്. ഓ രാജകുമാരി, നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പന്ത് എടുത്തോണ്ട് വരാൻ സഹായിക്കട്ടെ? തവള അവളോട് സ്നേഹത്തോട് ചോദിച്ചു. അതെ അതെ, അതോ നന്നായിരിക്കും. രാജകുമാരി സന്തോഷപ്പെട്ടു. രത്നങ്ങളോ വൈരങ്ങളോ വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. എന്നാൽ തവള വേണ്ടെന്ന് തലയാട്ടി. എനിക്ക് രത്നമോ വൈരങ്ങളോ വേണ്ട, നിന്റെ സമ്മാനങ്ങളൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. നിന്റെ അടുക്ക് ചോദിക്കണത് ഒന്നേ ഒന്ന്, എന്നെ സ്നേഹിക്കുക, നിന്നോടൊപ്പം ജീവിക്കണം, നിന്റെ പാത്രത്തിൽ കഴിക്കണം, നിന്റെ കട്ടിലിൽ ഉറങ്ങണം. ഇതിനൊക്കെ സമ്മതിക്കണമെങ്കിൽ സ്വർണപ്പന്ത് ഞാൻ എടുത്തരാം. ഇത് ഭയങ്കരമായ കാര്യമാണല്ലോ, എങ്ങനെയാണ് ഒരു തവള മനുഷ്യനെ പോലെ ജീവിക്കുന്നത്? രാജകുമാരി ആലോചിച്ചു. എനിക്ക് സംശയമാണ് ഈ വൃത്തികെട്ട തവള പന്ത് തിരിച്ചു കൊണ്ടുവരുമോ എന്ന്. എന്നാൽ അവന് സാധിച്ചാലും അവനെ കൊണ്ട് എന്റെ താമസ സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ശരി ശരി, തീർച്ചയായും ഉറപ്പ്. നീ എന്താണോ പറയുന്നത് അത് ഞാൻ സമ്മതിക്കാം. പെട്ടെന്ന് നീ എന്റെ പന്ത് കൊണ്ടുവാ, നീ പറയുന്നത് ഞാൻ സമ്മതിക്കാം. രാജകുമാരി അതിനോട് യാചിച്ചു. തവള ഉടനെ തന്നെ തടാകത്തിലേക്ക് എടുത്തു ചാടി. രാജകുമാരി തന്റെ കണ്ണുകൾ കൊണ്ട് ആകാംക്ഷയോടെ തടാകത്തിലേക്ക് നോക്കി. പെട്ടെന്ന് തന്നെ തവള തന്റെ തല പുറത്തേക്ക് എടുത്തു. ഇതാ രാജകുമാരി, നിന്റെ സ്വർണപ്പന്ത്. ഇത് പറഞ്ഞുകൊണ്ട് അത് തടാകത്തിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് ആ സ്വർണ പന്ത് അവളുടെ നേർക്ക് ഉരുട്ടിയിട്ടു. രാജകുമാരി വളരെയധികം സന്തോഷത്തോടെ ആ പന്തെടുത്ത് കൊട്ടാരത്തിലേക്ക് ഓടി.
അവൾ തവളയ്ക്ക് കൊടുത്ത വാക്ക് മറന്ന് അതിനെ വിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. നിൽക്കൂ നിൽക്കൂ രാജകുമാരി, നിന്റെ സത്യം മറന്നുപോയ എന്നെയും കൂട്ടിക്കൊണ്ടുപോ. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. അടുത്ത ദിവസം രാജകുമാരി തന്റെ കുടുംബത്തോടൊപ്പം തിന്മേശയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കതകിൽ മെല്ലെ മുട്ടുന്നത് കേട്ടു. രാജകുമാരി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അവൾ അതിശയത്തോടെ നോക്കി. കാരണം തടാകത്തിൽ കണ്ട തവളയായിരുന്നു അത്. അത് വളരെ കഷ്ടപ്പെട്ട് കൊട്ടാരം കണ്ടുപിടിച്ചിരിക്കുന്നു. രാജകുമാരി പെട്ടെന്ന് ആ വാതിലടച്ച് തിരിച്ച് തന്റെ കസാരയിൽ വന്നിരുന്നു. ആരായിരുന്നു അത്? എന്താ മോളെ നീ വല്ലാതായിരിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. തടാകത്തിൽ നടന്ന കാര്യം എങ്ങനെ അച്ഛനോട് പറയുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ അച്ഛൻ എനിക്ക് പിറന്നാളിന് തന്ന സ്വർണ പന്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്നും തടാകത്തിലേക്ക് വീണു. അപ്പോൾ ഒരു ഇലയുടെ പുറത്തിരുന്ന തവള വെള്ളത്തിന്റെ അടിയിൽ നിന്നും എന്റെ പന്ത് എടുക്കുവാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിനു പകരം എന്റെ കൂടെ താമസിപ്പിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തിരുന്നു. രാജാവ് കുറച്ചു നേരം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു രാജകുമാരിയാണ്, നീ തെറ്റായ വാക്ക് കൊടുക്കരുത്. നീ നിന്റെ വാക്ക് പാലിക്കുക, അതിനെ അകത്തേക്ക് കൊണ്ടുവരിക. രാജകുമാരി പോയി കതക് തുറന്നു. തവള ഒരൊറ്റ ചാട്ടം. എന്നിട്ട് തവള ശബ്ദത്തിൽ പറഞ്ഞു, എന്നെ എടുത്തോണ്ട് പോ, മേശപ്പുറത്തുള്ള ആഹാരം കഴിക്കണം. രാജകുമാരി സങ്കടത്തോടെ തന്റെ അച്ഛനെ നോക്കി. എന്നിട്ട് ആ തവളയെ എടുത്ത് മേശയുടെ അരികിൽ കൊണ്ടുവന്ന് പിന്നെ അതിനെ മേശപ്പുറത്ത് വെച്ചു. അറപ്പ് കാരണം അവൾ അവളുടെ കൈകൾ തുടച്ചു. തവള അവളുടെ സ്വർണ പാത്രത്തിൽ നിന്നും എടുത്തു കഴിക്കുവാൻ തുടങ്ങി. വൃത്തികെട്ട ഒരു ശബ്ദം കൊണ്ട് അത് ഭക്ഷിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ തവള പറഞ്ഞു, ഞാൻ വല്ലാതെ ക്ഷീണിതനായി, എന്നെ കൊണ്ടുപോയി നിന്റെ കട്ടിലിൽ കിടത്തു, ഞാൻ ഉറങ്ങണം. രാജകുമാരിക്ക് ദേഷ്യം വന്നു. എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കും? ഇനി എന്നും ഈ വൃത്തികെട്ടതിന്റെ കൂടെയാണോ കഴിയേണ്ടത്? രാജകുമാരി അതിനെ എടുത്ത് തന്റെ മുറിയിലേക്ക് പോയി അടുത്തുള്ള തലയണയിൽ വെച്ചു. അവൾ വാക്കു കൊടുത്ത പോലെ തന്നെ തവള അവളുടെ അടുത്ത് കിടന്നു ഉറങ്ങി. രാവിലെ ആയതും തവള കൊട്ടാരം വിട്ടു പോയി. രാജകുമാരി ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ തവള എങ്ങും കണ്ടില്ല. ഇനി അത് എന്നെ ശല്യം ചെയ്യില്ല, കാരണം ഞാൻ അതിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ. അവൾക്ക് തെറ്റിപ്പോയി. കാരണം വൈകുന്നേരമായപ്പോൾ ആ തവള വീണ്ടും വന്നു. രാജകുമാരി കിടക്കുമ്പോൾ കതകിൽ അതേ ശബ്ദം കേട്ടു. പിറ്റേന്ന് രാവിലെ രാജകുമാരി ഉണർന്നപ്പോൾ തവള പോയിരുന്നു. എന്നാൽ വൈകുന്നേരം വീണ്ടും വന്ന് മൂന്നാമത്തെ പ്രാവശ്യം കതകിൽ മുട്ടി. രാജകുമാരി തവളയോടൊപ്പമുള്ള ഉറക്കത്തിൽ വളരെ അസ്വസ്ഥതയായിരുന്നു. അതിനെ ഒഴിവാക്കാനുള്ള വഴിയെപ്പറ്റി ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവൾ ഉറങ്ങിപ്പോയി. രാവിലെ അവൾ ഉണർന്നു നോക്കുമ്പോൾ തവള പോയിരുന്നു. പകരം സുന്ദരനായ ഒരു രാജകുമാരൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ അതിശയിച്ചു പോയി. അവൾക്ക് ഒന്നും മനസ്സിലായില്ല, രാത്രി എന്താണ് നടന്നതെന്ന്. രാജകുമാരൻ തന്റെ ശാപത്തിനെ കുറിച്ച് അവളോട് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനും രാജകുമാരനാണ്, ഞാനും നിന്നെ പോലെ ഒരു കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ എന്നെ ഒരു മന്ത്രവാദി എന്നെ ശപിച്ചു. ഈ ശാപം തീരാൻ ഒരു രാജകുമാരിയോടൊപ്പം 3 ദിവസം താമസിക്കണം. എനിക്ക് വളരെ സന്തോഷമായി രാജകുമാരി, നീ എന്നെ രക്ഷിച്ചതിന്. രാജകുമാരിക്ക് വളരെ സന്തോഷമായി സുന്ദരനായ ഒരു രാജകുമാരനെ തനിക്ക് കിട്ടുവാൻ. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് പിന്നീടുള്ള കാലം രാജകുമാരന്റെ കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞു. ശുഭം. ഒരു മാന്ത്രിക കന്നിക്കലം. ഒരിക്കലൊരിടത്ത് മെലഡി എന്ന പേരുള്ള സുന്ദരിയായ ചെറിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ താമസിച്ചിരുന്നത് തന്റെ അമ്മയോടൊപ്പം ചെറിയൊരു കുടിലിലായിരുന്നു. അവർ തീരെ പാവപ്പെട്ടവരായിരുന്നു. എങ്കിലും അവൾ തന്റെ മധുരമായ ശബ്ദത്തിൽ പാട്ടുപാടി തന്റെ അമ്മയെ സന്തോഷിപ്പിച്ചു. ഓരോ ദിവസവും തങ്ങൾക്ക് കഴിക്കുവാൻ എന്തെങ്കിലും കണ്ടെത്താൻ കാടുകളിലേക്ക് പോകുമായിരുന്നു. അവളാൽ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും കഴിക്കുവാൻ കണ്ടെത്തുമായിരുന്നു. എങ്കിലും അവരുടെ വയർ നിറഞ്ഞിരുന്നില്ല. ഒരു ദിവസം സങ്കടവും പട്ടിണിയും നിറഞ്ഞ മെലഡി തന്റെ വീട് വിട്ട് കാട്ടിലേക്ക് ഭക്ഷണം തേടി പോയി. എത്ര തന്നെ കഷ്ടപ്പെട്ട് തിരഞ്ഞിട്ടും കഴിക്കുവാൻ ഒന്നും തന്നെ കണ്ടെത്താനായില്ല.
അവസാനം അവൾക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനായില്ല. അവൾ ഒരു പാറപ്പുറത്തിരുന്ന് കരയുവാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവൾ തന്റെ മധുരമായ സ്വരത്തിൽ സങ്കടമായ ഒരു പാട്ട് പാടി. മധുരമായ അവളുടെ സ്വരം കേട്ട് വനദേവത അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്ത് പറ്റി കുട്ടി, നീ എന്തിനാ കരയുന്നേ? ഒറ്റയ്ക്ക് ഈ കാട്ടിൽ നീ എന്ത് ചെയ്യുക? ഞാൻ എനിക്കും എൻ്റെ അമ്മയ്ക്കും കഴിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് തേടി വന്നതാണ്. ഞങ്ങൾ വളരെ പട്ടിണി പാവങ്ങളാണ്, സങ്കടഭാവത്തോടെ മെലഡി പറഞ്ഞു. വിഷമിക്കണ്ട, ദേവത പറഞ്ഞു. പിന്നെ തൻ്റെ മാന്ത്രിക വടി കൊണ്ട് ഒരു ചെറിയ കല്ലെടുത്ത് അതിനെ വലിയ ഒരു മാന്ത്രിക കലമാക്കി മാറ്റി. ആ മാന്ത്രികം കണ്ട് മെലഡി വിസ്മയിച്ചു. ഈ കലം നീ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, ഇനി ഒരിക്കലും നിന്റെ കുടുംബത്തിന് പട്ടിണി അനുഭവിക്കേണ്ടി വരില്ല. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഈ ഒഴിഞ്ഞ കലം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതിൽ വേവിക്കുവാനുള്ളതൊന്നും തന്നെ എന്റെ കയ്യിൽ ഇല്ലല്ലോ, നിരാശാജനകമായ ശബ്ദത്തിൽ മെലഡി പറഞ്ഞു. അതിന് ദേവത ഉത്തരം നൽകി, ഇതൊരു മാന്ത്രിക കലമാണ്, നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ പാചകം ചെയ്യൂ കലമേ എന്ന് പറയൂ, തയ്യാറായി കഴിഞ്ഞോടൻ നിർത്തൂ കലമേ നിർത്തൂ എന്ന് പറയൂ. ദേവതയിൽ നിന്നും ലഭിച്ച ഗംഭീരമായ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ ആദരവോടെ ദേവതയെ നോക്കി ചോദിച്ചു, ഹോ എന്റെ പ്രിയപ്പെട്ട ദേവതേ, എനിക്ക് നന്ദി പറയുവാൻ വാക്കുകളൊന്നും തന്നെ കിട്ടുന്നില്ല. എന്നോട് പറഞ്ഞാലും ഞാൻ ഇതിനു പകരം എന്താണ് തിരിച്ചു തരേണ്ടത്? എനിക്ക് ഇതിനു പകരം ഒന്നും തന്നെ തരേണ്ടതില്ല, എന്നാൽ നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു പാട്ട് ദിവസവും പാടിയാൽ മതി. മെലഡി കൂടുതലായി എന്തെങ്കിലും ചോദിക്കുന്നതിനുള്ളിൽ ആ വനദേവത അവിടെ നിന്നും മറഞ്ഞുപോയി. മെലഡി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഒഴിഞ്ഞ കലമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് നിരാശയായി. എന്നിട്ട് പറഞ്ഞു, ഈ കലം കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിൽ വേവിക്കുവാൻ ഒന്നുമില്ലല്ലോ. മെലഡി ആ കലം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പതുക്കെ പറഞ്ഞു, പാചകം ചെയ്യൂ കലമേ. ഒന്നും സംഭവിച്ചില്ല. മെലഡി സങ്കടത്തോടെ നോക്കി. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന കലം കുലുങ്ങുവാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, കലത്തിൽ തിളച്ച് പൊങ്ങി വരുന്ന ആ കൊതിയൂർന്ന കഞ്ഞി അവർ ആദ്യമായി കാണുകയായിരുന്നു. മെലഡിയുടെ അമ്മയ്ക്ക് ആ കലത്തിന്റെ മാന്ത്രികം മനസ്സിലായി. വിശന്ന് വലഞ്ഞ അവർ ആ കൊതി സഹിക്കാനാവാതെ ആ രുചിയൂറുന്ന കഞ്ഞി തന്റെ വിരലുകൾ കൊണ്ട് തൊട്ട് വായിൽ വെച്ചു. ആ കഞ്ഞിയുടെ രുചിയിൽ മതിമറന്ന അവർ മെലഡി രണ്ടാമത്തത് കലത്തിനോട് ആജ്ഞാപിച്ചത് ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അവർ കഴിച്ചു കഴിച്ച് ആ കലം കാലിയാക്കി. അവരുടെ വയറും നന്നായി നിറഞ്ഞു. മെലഡിയുടെ അമ്മ തന്റെ നിറഞ്ഞ വയറ് സന്തോഷത്തോടെ തടവി. മെലഡി ചിന്തിച്ചു, ഓ എനിക്ക് സമയമായി വനദേവതയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കൊടുക്കുവാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്നും തിരിച്ച് കാട്ടിലേക്ക് പോയി. ഇവിടെ വീട്ടിൽ അവളുടെ അമ്മ വളരെ സന്തോഷവതിയായിരുന്നു. ഇനി അവർക്ക് ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അവർ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പഴയ കലങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ കലം വയ്ക്കുവാനുള്ള ഇടം കണ്ടെത്തി. അയ്യട, അവർ ആ പുതിയ കലം തേച്ചും എനിക്ക് വെച്ചു. ഈ ജോലികളെല്ലാം ചെയ്തതും അവർക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. പാചകം ചെയ്യൂ കലമേ, അവൾ ആജ്ഞാപിച്ചു. എന്റെ ദൈവമേ, ഉടനെ ആ കളത്തിൽ നിന്നും രുചിയൂറുന്ന കഞ്ഞി തിളച്ചു നിറയുവാൻ തുടങ്ങി. വേറൊരു പാത്രം എടുക്കാൻ പോലും നിൽക്കാതെ അവർ നേരിട്ട് കലത്തിൽ നിന്നും കഴിക്കുവാൻ തുടങ്ങി. രുചികരം. പക്ഷേ മെലഡിയുടെ അമ്മ കഴിക്കുന്തോറും പതഞ്ഞ് പതഞ്ഞ് പൊങ്ങിയ കഞ്ഞി നിറഞ്ഞ് നിറഞ്ഞ് കലത്തിന്റെ വക്കോളം എത്തി. ഓ എന്റെ പൊന്നെ, എങ്ങനെയാണ് മെലഡി ഇത് നിർത്തിയത്? മതി കലമേ മതി. എന്നാൽ കലത്തിൽ കഞ്ഞി പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിൽ കഞ്ഞി നിറഞ്ഞു കലമേ നിറഞ്ഞു. കഞ്ഞി നിറഞ്ഞ് കവിഞ്ഞ് കലത്തിൽ നിന്നും മേശപ്പുറത്തെല്ലാമായി.
ശരിക്കും ഒന്ന് നിർത്തിയാലും. കന്നി നിലത്തേക്ക് ഒഴുകി വീണു. മെലഡിയുടെ അമ്മയ്ക്ക് അത് കണ്ടതും പേടിയായി തുടങ്ങി. അവർ ആജ്ഞാപിച്ചു. അപ്പോഴാണ് അവർക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. അതുകൊണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. കന്നി നിറഞ്ഞൊഴുകി വാതിലുകളും ജനലുകളും കവിഞ്ഞ് തെരുവിലേക്ക് കുമ്മളകൾ കൂടി അത് വലിയ അലകളായി പിന്നെ ഉരുണ്ട് ആ ഗ്രാമത്തിലൂടെ ഒഴുകി. ജനങ്ങളെല്ലാം അവരവരുടെ വീടിന്റെ മേൽക്കുറയിൽ കയറി സഹായത്തിനായി വിളിച്ചു. ഗ്രാമവാസികളുടെ നിലവിളി മെലഡി കേട്ടു. അവൾ കാട്ടിൽ നിന്നും ഇറങ്ങി ഗ്രാമത്തിലേക്ക് ഓടി. അവൾ ഒരു തടിക്കഷ്ണത്തിന്റെയും വടിയുടെയും സഹായത്തോടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. വീടിന്റെ മുറ്റത്തെത്തിയ അവൾ ഉറക്കെ ആജ്ഞാപിച്ചു, നിർത്തൂ കലമേ നിർത്തൂ. ഉടൻ തന്നെ ആ കലം അത് അനുസരിച്ചു. കന്നി തിളച്ചു മറിയുന്നത് നിന്നു കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും താഴേക്കിറങ്ങുന്നതും ഒരു പിടി കന്നി വായിലേക്ക് വെക്കുന്നതും മെലഡി കണ്ടു. ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ആ കന്നിയുടെ രുചി ആസ്വദിച്ചു. അവർ അങ്ങനെ കഴിച്ച് 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 ആ ശീതകാലം മുഴുവനും കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ആ ഗ്രാമവാസികൾക്ക് വിശപ്പറിയേണ്ടി വന്നതേയില്ല. ശുഭം. മൂന്ന് പന്നിക്കുഞ്ഞുങ്ങൾ. പണ്ടൊരിടത്ത് സഹോദരങ്ങളായ മൂന്ന് പന്നിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് ജിമ്മി, ക്വാക്ക് ക്വാക്ക്, ടിമ്മി, ക്വാക്ക് ക്വാക്ക് ക്വാക്ക്, പിന്നെ ടോമി. ഓങ്ക് ഓങ്ക്. ആ മൂന്ന് സഹോദരങ്ങളും ജീവിച്ചിരുന്നത് വളരെ ചെറിയതും പഴയതുമായ പൊട്ടിപ്പൊളിഞ്ഞൊരു കുടിലിലായിരുന്നു. ഒരു രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഴയ വീടിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞൊരു ഭാഗം താഴേക്ക് വീണു. ആ പാവം പന്നിക്കുഞ്ഞുങ്ങൾക്ക് സൂത്രശാലിയായ ആ വലിയ ചെന്നായുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായി താമസിക്കുവാൻ വേറൊരിടവും ഇല്ലാതെയായി. നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ടാക്കണം, അതും പൊളിഞ്ഞു പോകാത്തത്, ജിമ്മി പറഞ്ഞു. അവർ മൂന്നു പേരും കൂടി സ്വന്തമായി പുതിയ ഉറപ്പുള്ള ഒരു വീട് പണിയുവാൻ തീരുമാനിച്ചു. ടോമിക്ക് ഇലകളോടും പൂക്കളോടും വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ വീട് ചുള്ളിക്കമ്പുകളും ഇലകളും പൂക്കളും കൊണ്ട് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ജിമ്മിക്ക് ഇഷ്ടം മധുരത്തോടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ വീട് നിർമ്മിക്കുവാൻ ചോക്ലേറ്റ്സും മിഠായികളും മറ്റു മധുര പദാർത്ഥങ്ങളും ഉപയോഗിച്ചു. ജിമ്മി വളരെ ബുദ്ധിശാലിയായിരുന്നു. അവൻ തീരുമാനിച്ചു തൻ്റെ വീട് വളരെ ബലത്തോടിരിക്കുവാൻ ചെങ്കല്ലും സിമെന്റും ഉപയോഗിക്കാമെന്ന്. അവരെല്ലാവരും സന്തോഷത്തോടെ വീടുകളിൽ താമസിച്ചു. പക്ഷേ ഒരു രാത്രിയിൽ ആ നീചനായ വലിയ ചെന്നായ് ടോമിയുടെ വീട്ടിലേക്ക് കയറി കതകിൽ മുട്ടി. പന്നിക്കുട്ടി പന്നിക്കുട്ടി, ഞാനകത്തേക്ക് വരണം, ചെന്നായ പറഞ്ഞു. ആ ദുഷ്ടനായ വലിയ ചെന്നായ അവനെ ചതിക്കുവാൻ വന്നതാണെന്ന് ടോമിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല, അവൻ വീടിന്റെ മറുവശത്ത് നിന്ന് പറഞ്ഞു. ഞാൻ ഹഫ് പഫ് എന്ന് പറഞ്ഞ് നിന്റെ വീട് പൊളിച്ചു കളയും, ചെന്നായ് ദേഷ്യത്തോടെ പറഞ്ഞു. വിറകുകളും വൈക്കോലും കൊണ്ടുണ്ടാക്കിയ വീട് വേണ്ടത്ര ഉറപ്പായിരുന്നില്ല. ആ മോശമായ ആ വലിയ ചെന്നായ് വീട് വലിച്ച് ഇഴച്ച് താഴെ ഇട്ടു. ടോമിക്ക് അവൻ്റെ വീട് നഷ്ടപ്പെട്ടു. അവൻ പേടിച്ച് ഒറ്റ ഓട്ടം അവൻ ഓടിയെത്തിയതോ ടിമ്മിയുടെ മിഠായി വീട്ടിലായിരുന്നു. അവൻ അകത്ത് കയറി വാതിലടിച്ച് പിറകിൽ ഒളിച്ചു നിന്നു. ഇനി ദുഷ്ടനായ ചെന്നായ് എന്റെ വീട് പൊളിച്ചു കളഞ്ഞ് എന്നെ തിന്നാൻ വരുന്നു, ടോമി വിങ്ങി വിങ്ങി കരഞ്ഞു. പേടിക്കേണ്ട, അവന് നമ്മളെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല, ടിമ്മി പറഞ്ഞു. താമസിയാതെ ദുഷ്ടനായ ആ ചെന്നായ് ടിമ്മിയുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വാതിലിൽ മുട്ടി. പന്നിക്കുട്ടികളെ പന്നിക്കുട്ടികളെ, ഞാൻ അകത്തേക്ക് വരണം, വലിയ മോശമായ ചെന്നായ ചുണ്ടുകൾ നോക്കി പറഞ്ഞു. ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പന്നിക്കുട്ടികൾ പറഞ്ഞു. ഞാൻ ഹഫ് പഫ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട് പൊളിച്ചു കളയും.
ചെന്നായ് ദേഷ്യത്തോടെ പറഞ്ഞു. പന്നിക്കുട്ടികൾ പേടിച്ച് വിറച്ചു നിന്നു. മധുര പദാർത്ഥങ്ങളാൽ ഉണ്ടാക്കിയ വീട് വേണ്ടത്ര ശക്തമായിരുന്നില്ല. ആ വലിയ ദുഷ്ടനായ ചെന്നായ ആ വീടും വലിച്ച് ഇഴച്ച് താഴെ ഇട്ടു. അങ്ങനെ ടിമ്മിക്കും ടോമിക്കും അവരുടെ വീടുകൾ നഷ്ടമായി. അതുകൊണ്ട് അവർ രണ്ടുപേരും ഓടി ജിമ്മിയുടെ ചെങ്കല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലെത്തി. അവർ രണ്ടുപേരും അകത്ത് കയറി കഥകടച്ച് ഒളിച്ചു നിന്നു. പാവം ടിമ്മിയും ടോമിയും വിങ്ങി വിങ്ങി കരഞ്ഞു. പേടിക്കണ്ട, അവന് നിങ്ങളെ എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോവാൻ പറ്റത്തില്ല, ജിമ്മി ധൈര്യത്തോടെ പറഞ്ഞു. പുറത്തുള്ള ആ വലിയ ചതിയനായ ചെന്നായ ജിമ്മിയുടെ വീട്ടിലേക്ക് ഇഴഞ്ഞു, വാതിലിൽ മുട്ടി. പന്നിക്കുട്ടികളെ, പന്നിക്കുട്ടികളെ, ഞാൻ അകത്തേക്ക് വരണം, വിശന്ന് വലഞ്ഞ ആ ക്രൂരനായ ചെന്നായ തന്റെ ചുണ്ടുകൾ നക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല, പന്നിക്കുട്ടികൾ പറഞ്ഞു. ഞാൻ ഹഫ് പഫ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട് പൊളിച്ച് കളയും, ചെന്നായ ദേഷ്യത്തോടെ പറഞ്ഞു. ജിമ്മിയുടെ ഉറപ്പുള്ള ചെങ്കല് വീട് ആ ദുഷ്ടനെ അകറ്റി നിർത്തുവാൻ ശക്തമായിരുന്നു. ആ വലിയ ദുഷ്ടനായ ചെന്നായ ജിമ്മിയുടെ വീട് വലിച്ച് ഇഴച്ച് തകർക്കുവാൻ പല വിധത്തിൽ ശ്രമിച്ചു. പക്ഷേ ചെങ്കല് വീട് ശക്തമായതായിരുന്നു, അവന് ആ വീട് തകർക്കുവാൻ കഴിഞ്ഞില്ല. ദുഷ്ടനായ ചെന്നായെ, നിനക്ക് ഞങ്ങളെ കഴിക്കുവാനാകില്ല, ജിമ്മി അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ നിങ്ങളെ കഴിക്കാൻ വന്നതാണെന്നോ? ഇല്ല, ഞാൻ നിങ്ങളെ കഴിക്കാൻ വന്നതല്ല, എനിക്ക് തങ്ങാൻ ഒരു ഇടം വേണം, ചെന്നായ തന്ത്രപൂർവം പറഞ്ഞു. നിങ്ങളുടെ വീട് പോലെ ഭംഗിയായ വീട് നിർമ്മിക്കുവാൻ എനിക്ക് പറ്റത്തില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ നിന്നും പോകൂ ചെന്നായേ, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങളെ മണ്ടന്മാരാക്കേണ്ട, ജിമ്മി പറഞ്ഞു. ചെന്നായ്ക്ക് ദേഷ്യം ഒന്നുകൂടെ കൂടി. വീട്ടിനുള്ളിൽ കയറാൻ ഉള്ള വഴി ആലോചിച്ച് തുടങ്ങി. ടിമ്മിക്കും ടോമിക്കും ഭയം കൂടി വന്നു. അവർ വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ നമ്മളെ പിടിക്കും, ടോമി പറഞ്ഞു. ജിമ്മി അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. അതിനാൽ അവൻ ഉടനെ അടുപ്പിൽ തീ കത്തിച്ച് വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പുറത്ത് ചെന്നായ വീടിന്റെ മുകളിൽ കയറി പറഞ്ഞു. പന്നിക്കുട്ടികളെ, പന്നിക്കുട്ടികളെ, ഞാൻ ചിമ്മിനി വഴി അകത്തേക്ക് വരാൻ പോവുകയാണ്, വന്ന് നിങ്ങളെ കഴിക്കാൻ പോവുകയാണ്, ചെന്നായ ചിമ്മിനിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. അവൻ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ജിമ്മി പാത്രത്തിന്റെ മൂടി എടുത്തു മാറ്റി. ബ്ലൂം! ചെന്നായ നേരെ തിളക്കുന്ന വെള്ളത്തിലേക്ക് വീണു. ജിമ്മി തിരികെ പാത്രം മൂടി. അതാണ് ആ വലിയ ദുഷ്ടനായ ചെന്നായുടെ അവസാനം. അങ്ങനെ ബുദ്ധിശാലിയായ ജിമ്മി ചെന്നായുടെ കഥ കഴിച്ചു. ആ മൂന്ന് സഹോദരങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നീട് ആ മൂന്ന് പന്നിക്കുട്ടിലും ഉറപ്പുള്ള ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. കഥ തീർന്നു. മൂന്ന് പരുക്കൻ ബില്ലിയാടുകൾ. പണ്ടൊരിടത്ത് മൂന്ന് പരുക്കൻ ബില്ലിയാടുകൾ ഉണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്നത് ഒരു നദിക്കരയിലെ കുന്നിൻ വശത്തായിരുന്നു. അതിൽ വളരെ ചെറിയ പരുക്കൻ ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. നടുക്കത്തെ പരുക്കൻ ആട്ടുകുട്ടി, വലിയ പരുക്കൻ ആട്ടുകുട്ടി, അവനായിരുന്നു സഹോദരങ്ങളിൽ മൂത്തത്. അവർ മൂന്നുപേരും ദിവസം കുന്നിൻ മുകളിൽ മധുരമുള്ള പുല്ലുകളും തിന്ന് നദിയിൽ തണുത്ത സുഖമായ വെള്ളം കുടിച്ച് ജീവിച്ചു വന്നു. അങ്ങനെ അവർ കുന്നിൻ വശത്ത് സന്തോഷത്തോടെ ജീവിച്ചു. എല്ലാ ദിവസവും തിന്ന് തിന്ന് അങ്ങനെ കഴിഞ്ഞു. അവർ താമസിച്ച് ആ കുന്നിൻ വശത്തെ അവസാനത്തെ പുല്ലും തിന്നു കഴിഞ്ഞുവെന്ന്
അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. മേ, അയ്യോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? ചെറിയ ബില്ലിയാട് കരയുവാൻ തുടങ്ങി. ആലോചിക്കാതെ എന്റെ അണിയ, നടുക്കത്തെ ബില്ലിയാട് പറഞ്ഞു. അക്കരെ ആറ്റിന്റെ വെള്ളത്തിന്റെ അപ്പുറത്ത് അങ്ങോട്ടും നോക്ക്. മനോഹരമായ പുല്ലുകൾ നിരന്ന പുൽമേട്ടുകൾ അവിടെയുണ്ട്. അത് ശരി, മൂത്തവനായ ബില്ലിയാട് പറഞ്ഞു. നമ്മൾ എന്തൊരു ചെയ്യണോച്ചാ, ഇവിടെ നിന്ന് അക്കരെ കടന്നിരിക്കുന്ന പുല്ല് സന്തോഷമായിട്ട് കഴിക്കാം. പക്ഷേ ആ പാലം കടക്കുന്നത് വളരെ അപകടം നിറഞ്ഞതായിരുന്നു. അവർ മൂന്നു പേരും ഭയന്ന് വിറച്ചു. കാരണം അവർക്കറിയാമായിരുന്നു ആ വലിയ ചുവന്ന കണ്ണുള്ള ദുർഗന്ധമുള്ള ഒരു ഭീകരനായ ഭൂതം ആ പാലത്തിന്റെ അടിയിൽ താമസിക്കുന്നു എന്ന്. അവന്റെ ദേഹം രോമം നിറഞ്ഞതും അവന്റെ പല്ലുകൾ വളരെ കൂർത്തതുമായിരുന്നു. പാലം കടക്കുവാൻ ശ്രമിക്കുന്നവരെ അവൻ തന്റെ വലയിലാക്കും. അവൻ ആ പരുക്കൻ ബില്ലിയാടുകളെ പിടിക്കുവാൻ കുറേ നാളുകളായി കാത്തിരുന്നു. ശരിയായ അവസരത്തിനായി ഭൂതം കാത്തിരുന്നു. അവന് ഉടനെ തന്നെ അത് ലഭിക്കുമെന്ന് തോന്നി. ആ മൂന്ന് പരുക്കൻ ബില്ലിയാടുകൾക്കും വിശപ്പ് കൂടിക്കൂടി വന്നു. ആരാണ് ആദ്യം കടക്കാൻ പോവുന്ന? സഹോദരങ്ങളിൽ മൂത്തവൻ ചോദിച്ചു. ചെറിയ പരുക്കൻ ആട്ടുംകുട്ടിക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ പാലം കടക്കാം. അവൻ ദീർഘശ്വാസം എടുത്തു. കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ടിപ് ടാപ്പ് ടിപ് ടാപ്പ് ടിപ് ടാപ്പ് എന്ന് അവന്റെ കുളമ്പടികൾ ആ തടിയിൻ പാലത്തിൽ ശബ്ദമുണ്ടാക്കി. ആരാണ് എന്റെ പാലത്തിൽ നടന്നു പോണത്? ആ ഭൂതം പാലത്തിന്റെ മുകളിലേക്ക് ചാടി വന്നു. ഞാനാണ് ആ ചെറിയ പരുക്കൻ ബില്ലിയാട്. ധൈര്യത്തോടെ ആ ചെറിയ പരുക്കൻ ബില്ലിയാട് സംസാരിക്കുവാൻ ശ്രമിച്ചു. മറുവശത്തെ മധുരമുള്ള പച്ച പുല്ലുകൾ തിന്നാനായി ഈ നദി ഞാൻ കടക്കാൻ പോകുവാണ്. നിന്നാളെ പോവാൻ പറ്റൂല, അവൻ ഗർജിച്ചു. എന്തുവച്ചാ, നിന്നെ ഞാൻ കഴിക്കാൻ പോന്ന്. ആ ചെറിയ ആട്ടിൻകുട്ടി വളരെ പേടിച്ചു. എങ്കിലും അവൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. അവൻ പറഞ്ഞു, എന്നെ കഴിക്കല്ലേ, ഞാനാണ് ഉള്ളതിലും ഏറ്റവും ചെറിയവൻ. എന്നെ പോലെ എല്ലും തോളുമുള്ള ഒരുത്തനെ കഴിച്ചാൽ നിനക്ക് തൃപ്തിയാകില്ല. ഞാൻ നിനക്ക് നല്ല ഭക്ഷണമാകില്ല. പക്ഷേ നീ എൻ്റെ സഹോദരൻ നടുക്കത്തെ ബില്ലിയാടിനെ കഴിച്ചാൽ ആരാണോ വരുന്നത് അവൻ എന്നെക്കാട്ടിലും വലുതും തടിച്ചതുമാണ്. ശരി, ഇപ്പൊ നീ ഈ പാലത്തെ കടന്നു പോവാം. അത് പറഞ്ഞുകൊണ്ട് വിശന്ന് വലഞ്ഞ ഭൂതം പാലത്തിന്റെ അടിയിലേക്ക് തിരിച്ചുപോയി. ചെറിയ ബില്ലിയാട് ടിപ് ടാപ്പ് ടിപ് ടാപ്പ് എന്ന് നടന്ന് ആ മധുരമുള്ള പച്ച പുല്ലിന്റെ വിശാലമായ പുൽമേടിലേക്ക് ചെന്നു. ആ നദിയിന്റെ എതിർവശത്തു നിന്നും മറ്റു രണ്ട് ആടുകളും ആ ചെറിയ ആട് സുരക്ഷിതമായി പച്ച പുല്ലിൽ നിന്നത് കണ്ടു. ഞാൻ അടുത്തു പോണ, മൂത്തവൻ താണ്ടാൻ ശ്രമിച്ചെങ്കിലും നടുക്കത്തെ ആട്ടുകുട്ടി അവൻ പോകുന്നു എന്ന് പറഞ്ഞു. അവനും കുന്നിന്റെ വശത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ടിപ് ടാപ്പ് ടിപ് ടാപ്പ് ടിപ് ടാപ്പ്. അവന്റെ കുളമ്പടികൾ ശബ്ദം ആ തടിപ്പാലത്തിൽ കേൾക്കാൻ തുടങ്ങി. ആരാണ് അത് എന്റെ പാതിരിൽ ടിക് ടാക്ക് നടന്നു പോണത്? വീണ്ടും ആ ഭയങ്കരനായ ഭൂതം പാലത്തിന്റെ മുകളിലേക്ക് ചാടി വന്നു. ഞാനാണ് നടുവിലിരിക്കുന്ന പരുക്കൻ ബില്ലിയാട്. ഞാൻ ആറ്റിന്റെ മേലെ കൂടെ പോയി എന്റെ സഹോദരങ്ങൾ കൂടെ പുൽമേട്ടിൽ പോയി ചേരാൻ പോകുന്നു. പക്ഷെ നിന്നാൽ പറ്റൂല, അവൻ വീണ്ടും ഗർജിച്ചു. എന്തെന്നുവച്ചാ, ഞാൻ ഇപ്പൊ നിന്നെ കഴിക്കാൻ പോവുന്നു. നടുക്കത്തെ പരുക്കൻ ബില്ലിയാട് വളരെ ഭയന്നുവെങ്കിലും അവൻ തന്റെ ഇളയ സഹോദരനെ പോലെ അവനും ബുദ്ധിശാലിയായ ബില്ലിയാടായിരുന്നു. അവൻ പറഞ്ഞു, ഓ, നീ എന്നെ കഴിക്കാം, പക്ഷെ അതൊരു വലിയ തെറ്റാവോ. ഓ, ഞാൻ എലുമും ചതയാട്ടിരിക്കുന്നു. നീ കുറച്ചു നേരം ഇവിടെ നിന്നെങ്കിൽ എന്റെ വലിയ സഹോദരൻ വലിയ പരുക്കൻ ബില്ലിയാട് വരും. അവനാണ് ഇരിക്കുന്നില്ലേ, കുറെ വലുതായിട്ടും ഇരിക്കും. നിനക്ക് കഴിക്കാം,
അവനാണ് ഏറ്റവും കൂടുതൽ നല്ല ചാപ്പാട്. ഓ ശരി, ഇപ്പൊ നീ ഈ പാലത്തെ കടന്നു പോവാം. അത്യാഗ്രഹിയായ ആ ഭൂതം തന്റെ ചുണ്ടുകൾ നക്കി പറഞ്ഞുകൊണ്ട് പാലത്തിന്റെ അടിയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നടുക്കത്തവനും തന്റെ ടിപ് ടാപ്പ് എന്ന് പാലം കടന്ന് ആ വിശാലമായ പുൽമേറ്റിൽ തന്റെ സഹോദരനോടൊപ്പം ചേർന്നു. അതേസമയത്ത് എതിർവശത്തെ നദിക്കരയിൽ മൂത്തവൻ തന്റെ സഹോദരങ്ങൾ സുരക്ഷിതമായി പുൽമേട്ടിൽ എത്തിയത് കണ്ട് അതിശയിച്ചു. അതുകൊണ്ട് അവനും കുന്നിൻ വശത്ത് നിന്നും താഴേക്ക് ഇറങ്ങി ടിപ് ടാപ്പ് ടിപ് ടാപ്പ് ടിപ് ടാപ്പ് എന്ന് അവനും തന്റെ പാദങ്ങൾ തടിപ്പാലത്തിലേക്ക് എടുത്തുവെച്ചു. മൂന്നാമത്തെ പ്രാവശ്യമായും ആ ഭൂതം പാലത്തിന്റെ മുകളിലേക്ക് ചാടി വന്നു. ആരാണ് എന്റെ പാതയിൽ നടന്നു പോണത്? ടിക് ടാക്ക് എന്നെ മാ, ഞാനാണ് ശരിയായിട്ടുള്ള വലിയ ബില്ലിയാട്. നദിയെ കടന്ന് എന്റെ അനിയമ്മ താമസിക്കുന്ന പുൽമേട്ടിന് ഞാൻ പോവാൻ പോവന്ന്. പക്ഷെ നിന്നല്ല പറ്റൂല. ഭൂതം വീണ്ടും വളരി. ഞാൻ നിന്നെ കഴിക്കാൻ പോവന്ന്. എന്തെന്ന് വെച്ചാ ഞാൻ ഇപ്പം കൊറേ വിശപ്പിലിരിക്കണ്. പക്ഷേ അവൻ തന്റെ സഹോദരങ്ങളെ പോലെ ആയിരുന്നില്ല. ആ വലിയ ആട്ടിൻകുട്ടി അവനെ കണ്ട് പേടിച്ചില്ല. അവൻ വലുതും ശക്തിമാനുമായിരുന്നു. ദേഷ്യം വന്ന് അവൻ തന്റെ കുളമ്പടികൾ പാലത്തിലേക്ക് വെച്ചു. അവൻ തന്റെ തല താഴ്ത്തിക്കൊണ്ട് കൂർത്ത കൊമ്പുകൾ വെച്ച് ഭൂതത്തെ ആക്രമിച്ചു. ദുർഗന്ധമുള്ള ഭൂതത്തെ ആ ആട്ടിൻകുട്ടി ഇടിച്ചതും അവൻ ആകാശത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒഴുകുന്ന നദിയിലേക്ക് ബ്ലും എന്ന് തെറിച്ച് വീഴുകയും ചെയ്തു. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല. അതിനാൽ വലിയ പരുക്കൻ ബില്ലിയാട് ടിപ് ടാപ്പ് എന്ന് പാലത്തിന്റെ ബാക്കി ഭാഗം കടന്ന് വിശാലമായ പുൽമേട്ടിലേക്ക് വന്ന് ആ ചെറിയ ബില്ലിയാടും നടുക്കത്തെ ബില്ലിയാടയും ചേർന്നു. മൂന്ന് ബില്ലിയാടുകളും അവരുടെ ബാക്കി ദിവസങ്ങൾ മുഴുവനും മധുരമുള്ള പച്ച പുല്ലുകൾ തിന്നും നദിയിലെ തണുത്ത സുഖമായ വെള്ളം കുടിച്ചും ജീവിച്ചു. ശുഭം. ഞാന് ഇപ്പോ കൊറേ വിശപ്പിലിരിക്കുന്നു. ഈ ആട് എന്നാൽ കഴിക്കാൻ പറ്റുന്നില്ല. ഇത് മൂന്ന് ധീരനായ പടയാളികളുടെ കഥയാണ്. തങ്ങളുടെ രാജ്യത്തിനനേകം അവർ കുറെ യുദ്ധങ്ങൾ ചെയ്തു. അതിലവർ വിജയിച്ചു. പക്ഷേ യുദ്ധത്തിന് ശേഷം ആ രാജ അവന് സമ്മാനങ്ങൾ കൊടുത്തില്ല. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കി. ആ പടയാളികൾ താമസിക്കാൻ വേണ്ടി കുറേ സ്ഥലത്തിലോട്ട് നോക്കി ചെന്നു. അവസാനം അവരൊരു കാട്ടിലേക്ക് എത്തിച്ചെന്നു. ആ കാട്ടിൽ ഒന്നും കാണാൻ പറ്റാത്ത അത്ര ഇരുട്ടായിരുന്നു. അവർ മൂന്ന് പേരും ചേർന്ന് തീരുമാനം ചെയ്തു. അതായത് ഓരോരോ ആളായിട്ട് മറ്റേ രണ്ട് പേരെ സൂക്ഷിക്കണമെന്ന്. പിന്നെ രണ്ട് പടയാളികൾ ഉറങ്ങാൻ ചെന്നു. അവരിൽ ഒരുവൻ തീയെ ചൂതരിക്കാൻ മരം സ്വീകരിക്കാൻ പോയി. അവൻ ഇരിക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് ഒരു കുള്ളൻ ആ തീയിലിരുന്ന് വന്നു. എന്നിട്ട് അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. അവൻ ചുമന്ന വസ്ത്രം ധരിച്ചിരുന്നു. പിന്നെ അവൻ്റെ തലയിൽ ചുമന്ന സ്കാർഫ് മൂട്ടിയിരുന്നു. അവൻ ആ പടയാളിയുടെ അടുത്ത് ചോദിച്ചു, ആരാണ് നീ? ഞാനൊരു പാവം പടയാളി. ദൈവ ചെയ്ത് എന്നോട് ഇരിക്കൂ, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ പടയാളി അവൻ്റെ കഥയെ പറയാൻ തുടങ്ങി. ആ കുള്ളൻ അവൻ്റെ കഥ കേട്ട് വളരെ മോശമായിട്ട് തോന്നി. ആ കുള്ളൻ പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട, ഞാൻ നിനക്കൊരു സാധനം തരാം. ഇന്നാ ഈ അങ്കി വെച്ചോ, ഇത് നിന്റെ മുകളിലിരുന്ന് താഴിലേക്ക് വരെ മൂട്ടിരിക്കും. ആ അങ്കി അത്ര വൃത്തിയായിരുന്നില്ല. അത് കാരണം ആ പടയാളി ചിരിച്ചു. പക്ഷേ ആ കുള്ളൻ പടയാളിയുടെ കാതിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് ആ പടയാളി ആ അങ്കിയെ നോക്കി ഞെട്ടിപ്പോയി നിന്നു.
അവൻ ആ കുല്ലനോട് നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞുനോക്കി. പക്ഷേ അതിനടക്കം ആ കുള്ളൻ കാണാതെ പോയി. അതിൻ്റെ ഉള്ളിൽ രാവിലെ തന്നെ വന്നു. എന്നിട്ട് അവൻ അവൻ്റെ കൂട്ടുകാരോട് ആ കുള്ളനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ആ അങ്കിയെ കാണിച്ചു. അവരിരുവരും പ്രതികരിച്ചു, ആ അങ്കി വളരെ വൃത്തികേടാവും വിചിത്രമായിട്ടും ഉണ്ട്. പക്ഷേ ആ ആദ്യത്തെ പടയാളി വളരെ സന്തോഷത്തോടെ അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇത് നിസാരമായ അങ്കിയല്ല, ഞാനിത് ധരിച്ചാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സത്യമാകും. ഇത് കേട്ടപ്പോൾ അവരിരുവരും ആശ്ചര്യപ്പെട്ടു. ശേഷം മറ്റേ പടയാളി അവൻ്റെ ഏറ്റുമുട്ടലെ പങ്കുവച്ചു. അവൻ അവരെ സംരക്ഷിക്കുമ്പോൾ അവനും ഒരു കുള്ളനെ കണ്ടുമുട്ടി ഒരു മാന്ത്രിക വാലറ്റെ സമ്മാനിച്ചു. ഈ വാലറ്റിൽ കുറേ സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെലവാക്കുന്നത് അത്രമാത്രം വിഷയമല്ല, അത് ഒരിക്കലും അവസാനിക്കില്ല. ശേഷം ആ മൂന്നാമത്തെ പടയാളി അവൻ്റെ കഥയെ പറയാൻ തുടങ്ങി. കുള്ളൻ സമ്മാനിച്ച മാന്ത്രിക സംഗീത ഉപകരണം അവൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ ഉപകരണം വളരെ മോഹിപ്പിക്കുന്നതാണ്, കേൾക്കുന്ന ആർക്കും അതിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. അവരാ സംഗീതത്തിന് പാട്ടും നടനവും ചെയ്യുമായിരുന്നു. ആ കുള്ളൻ സമ്മാനിച്ച അത്ഭുതകരമായ സമ്മാനങ്ങൾ അവരെ സന്തോഷിപ്പിച്ചു. ആദ്യത്തെ പടയാളി ചിന്തിച്ചു, ഇതെല്ലാം പരീക്ഷിച്ചു നോക്കണമെന്ന്. അതിനുവേണ്ടി അവൻ ആ അങ്കിയെ ധരിച്ചതിനു ശേഷം അവന്റെ ആഗ്രഹങ്ങളെ ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട അങ്കി, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു സ്ഥലമില്ല, ഞങ്ങൾക്ക് ഒരു വലിയ സുന്ദരമായ കൊട്ടാരത്തി തരൂ. എന്നിട്ട് അവിടെ ഇടിയായിരുന്നു, വലിയ ശബ്ദം. പെട്ടെന്ന് അവന്റെ മുന്നിൽ ഒരു വലിയ കൊട്ടാരം വന്നു. ഒരു സുന്ദരമായ തോട്ടമുണ്ടായിരുന്നു. പുറത്ത് നാലഞ്ച് സുന്ദരമായ കുതിര സ്വർണരഥത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. മൂന്ന് പേരും ആ രഥത്തിൽ കയറി ഇരുന്നിട്ട് അടുത്ത് കൊട്ടാരം കാണുന്നുണ്ടോ എന്ന് തിരഞ്ഞു. പെട്ടെന്ന് അവന്റെ ഒന്ന് അറിഞ്ഞു. ആ രഥം രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നു. രാജാവിനോട് അവർ വരുന്നതായി അറിയിച്ചു. രാജാ അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അവർ വളരെ ദയവോടെ ഉണ്ടായതിന് കാരണം രാജാ അവരെ രണ്ടു മൂന്ന് ദിവസം ആ കൊട്ടാരത്തിൽ താമസിക്കാൻ പറഞ്ഞു. രാജാ വിചാരിച്ചു അവർ തീർച്ചയായിട്ടും ഏതോ ഒരു രാജ്യത്തിന് രാജകുമാരനാണ് എന്ന്. തന്റെ മകളെ അവരിൽ ഒരാൾക്ക് കല്യാണം ചെയ്തു വെക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഒരു പടയാളി രാജകുമാരിയോട് തോട്ടത്തിൽ നടക്കുവായിരുന്നു. പെട്ടെന്ന് അവൾ ആ വാലറ്റെ കണ്ടു. വളരെ സന്തോഷത്തോടെ ചോദിച്ചു, ഈ സുന്ദരമായ വാലറ്റ് എവിടെ കിട്ടി? അവൻ അവളോട് സത്യത്തെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാത്രിയിൽ ഉണ്ടായ എല്ലാ കഥയെയും അവളോട് പറഞ്ഞു. സത്യമായ കഥയെ രാജകുമാരിയോട് പറഞ്ഞു. അടുത്ത ദിവസം രാജകുമാരി ഉറക്ക ഗുളികയെ കല്ലിന് കൊടുത്തു. അവൻ ഉറങ്ങുന്ന സമയത്ത് മാന്ത്രിക വാലറ്റെ എടുത്തിട്ട് ഒരു സാധാരണ വാലറ്റെ വെച്ചു. മൂന്ന് പടയാളിക്കും ഭയങ്കര ദേഷ്യം വന്നു. കുറച്ച് ദിവസത്തിന് ശേഷം അവന് മനസ്സിലായി രാജകുമാരി അവനെ പറ്റിച്ചു എന്ന്. തന്റെ വാലറ്റിനെയും അവൾ മോഷ്ടിച്ചു. പടയാളി പറഞ്ഞു ആ രാജകുമാരിക്ക് തീർച്ചയായും ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. മാന്ത്രിക അങ്കിയെ ധരിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അങ്കി, രാജകുമാരിയുടെ കൊട്ടാരത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോ. അവിടെ രാജകുമാരി സ്വർണ നാണയങ്ങളെ കണക്കാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ കണ്ടു പടയാളി അവളുടെ മുന്നിൽ നിൽക്കുമായിരുന്നു. തന്ത്രപുരമായ രാജകുമാരി ശബ്ദമിടാൻ തുടങ്ങി, കള്ളൻ കള്ളൻ. പടയാളി പേടിച്ചു, ജലകത്തിന്റെ വഴിയിലോട്ട് താഴെ ചാടി. ചാടുമ്പോൾ അവന്റെ അങ്കി മരത്തിൽ പിടിക്കപ്പെട്ടു. പാവം പടയാളി. ഇപ്പൊ മൂന്നാമത്തെ പടയാളിയുടെ അവസാനം. സംഗീത ഉപകരണം പ്രയോഗിച്ച് ഒരു വലിയ പടയെ കൊണ്ടുവന്നു. അവരാ കൊട്ടാരത്തെ ചുറ്റി നിന്നു. പിന്നെ രാജാവിന് ഒരു മെസ്സഞ്ചറെ അയച്ചു. അവന്റെ അടുത്ത് എല്ലാ കാര്യത്തിനെയും പറഞ്ഞു. അങ്കിനെയും വാലറ്റെയും തിരിച്ചു ചോദിച്ചു. തന്ത്രപുരമായ രാജകുമാരി രണ്ടു ദിവസം സമയം ചോദിച്ചു. എത്ര ദിവസം? രണ്ടു ദിവസം. പിന്നെ രാജകുമാരി തന്നെ ഒരു ദാസനായി മാറ്റി. പടയാളികൾ ജീവിക്കുന്ന സ്ഥലത്ത് ചാരം നോക്കാൻ പോയി. കുറെ കഴിക്കുന്ന സാധനത്തെ അവളുടെ ഒപ്പം വെച്ചിരുന്നു. പടയാളികൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പോയി മധുരമായിട്ട് പാടാൻ തുടങ്ങി. മെല്ലെ മെല്ലെ എല്ലാ പടയാളികളും വെളിയിൽ വരാൻ തുടങ്ങി. അവളുടെ പാട്ടെ കേൾക്കാൻ തുടങ്ങി. ദാസനോട് മാന്ത്രിക സംഗീത ഉപകരണത്തെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അവളും അതുപോലെ ചെയ്തു. പിന്നെ രണ്ടുപേരും കൊട്ടാരത്തിലോട്ട് തിരിച്ചുപോയി.
രാജകുമാരിക്ക് വളരെ സന്തോഷം. പാവം പടയാളി വീടില്ലാതെ പോയി. ഒരു പടയാളി പറഞ്ഞു, നമ്മൾ തനിച്ചു പോവാ, പിന്നെ എന്തുണ്ടാകുമെന്ന് നോക്കാം. പിന്നെ മൂന്ന് പേരും തനി തനിച്ച് പിരിഞ്ഞുപോയി. വാലറ്റ് വെച്ചിരുന്ന പടയാളി കുറേ ദൂരം നടന്നുപോയി. വളരെ ക്ഷീണിച്ചു പോയി ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നു. അതൊരു ആപ്പിൾ മരം. അതിൽ നിന്നൊരു ആപ്പിൾ പറിച്ചു കഴിക്കാൻ തുടങ്ങി. പക്ഷെ അവന് ഭയങ്കര വിശപ്പായിരുന്നു. അത് കാരണം ഇന്നൊരു ആപ്പിളെ പറിച്ചു കഴിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ആപ്പിളെ കഴിക്കാൻ പോയി. പക്ഷെ അവന് മയക്കം വരാൻ തുടങ്ങി. ഓ, എനിക്ക് എന്താ സംഭവിക്കുന്നേ? അവന്റെ മൂക്ക് വലുതായിക്കൊണ്ടേയിരിക്കുന്നു, വളരെ വലുത്. അവസാനത്തെ കാണാൻ പോലും പറ്റുന്നില്ല. അവന് മയക്കമായത് കൊണ്ട് ഉറങ്ങാൻ പോയി. മറ്റേ പടയാളികളും നടന്നുകൊണ്ടിണ്ടായിരുന്നു. എന്തോ ഒന്ന് തട്ടി. ഓ, എന്താണിത്? ഇത് ഒരാളിന്റെ മൂക്ക് പോലെ തോന്നുന്നല്ലോ. മൂക്കിന്റെ ദിശ നോക്കി നടക്കാൻ തുടങ്ങി. മൂക്കിന്റെ അവസാനത്തെ എത്തി. അവർ അത്ഭുതപ്പെട്ടു. കൂട്ടുകാരന്റെ അവസ്ഥയെ നോക്കി വളരെ കഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആ കുള്ളമണിതൻ അവന്റെ മുന്നിൽ വന്ന് നിന്നു. കൂട്ടുകാരെ, വിഷമിക്കണ്ട. അവൻ അവിടുത്തെ മരത്തിൽ നിന്ന് പഴത്തെ എടുത്ത് കഴിച്ചാൽ അവന്റെ മൂക്ക് പഴയതുപോലെ മാറും. ഈ പഴത്തെ എടുത്തിട്ട് പോയി തന്തിരപുരമായ രാജകുമാരിയിൽ തന്നിട്ട് ഒരു പാഠം പഠിപ്പിക്കണം. ഇപ്പോ ആ പഴത്തെ എടുത്ത പടയാളി തന്നെ ഒരു തോട്ടക്കാരനായി മാറ്റി രാജകുമാരിയുടെ കൊട്ടാരത്തിലോട്ട് പോയി. ആയ സുന്ദരമായ പുതിയ ആപ്പിളെ കണ്ട് അവൾ വളരെ സന്തോഷപ്പെട്ടു. പെട്ടെന്ന് രണ്ട് ആപ്പിളെ കഴിച്ചു. മൂന്നാമത്തെ ആപ്പിളെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മൂക്ക് വളരെ വലുതായി വളരാൻ തുടങ്ങി. വലുത്, വളരെ വലുത്. തോട്ടം വരെ വളർന്നു. ഇനിയും വളർന്നുകൊണ്ടേയിരുന്നു. രാജാ പേടിച്ചു. ഈ വാർത്തയെ എല്ലാരോടും പറഞ്ഞു. ആരെന്റെ മകളുടെ മൂക്ക് ശരി ചെയ്യുന്നു, അവരിനൊരു വലിയ സമ്മാനം. അടുത്ത ദിവസം രണ്ട് പടയാളികൾ തങ്ങളെ ശരിയാക്കിയിട്ട് മറ്റൊരു ആപ്പിൾ ജ്യൂസ് മരുന്നിൽ ചേർത്ത് രാജകുമാരിയോട് തന്നു. രാജകുമാരിയുടെ മൂക്ക് വളരെ വലുതാകാൻ തുടങ്ങി. ഇന്നൊരു ദിവസം മറ്റേ മരത്തിലിരുന്ന് എടുത്ത ആപ്പിൾ ജ്യൂസ് രാജകുമാരന് തന്നു. അവസാനം രാജകുമാരിയുടെ മൂക്ക് പഴയതുപോലെ ശരിയാകാൻ തുടങ്ങി. പക്ഷെ അവർ അവളിനൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. അത് കാരണം ചുവന്ന ആപ്പിൾ ജ്യൂസ് മരുന്നായിട്ട് അവളിന് തന്നു. രാജകുമാരി പേടിച്ചു. തിരിച്ചും അവളുടെ മൂക്ക് വലുതായിക്കൊണ്ടേയിരുന്നു. രാജകുമാരി, നിങ്ങൾ ആരുടെയോ സാധനത്തെ മോഷ്ടിച്ചു. എന്റെ മന്ത്രത്തിനെ വെച്ച് എനിക്കത് കണ്ടുപിടിക്കാൻ അറിയാം. നിങ്ങൾ അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ അവസാനം വരെ ഇരിക്കേണ്ടതന്നെ. പക്ഷെ രാജകുമാരി ആ സാധനങ്ങളെ തിരിച്ചു ഏൽപ്പിക്കാൻ തയ്യാറായിട്ടേ ഇല്ല. ശരി, അങ്ങനെയേ ഇരുന്നോ. അവസാനം രാജാ അവളെ മാറ്റാൻ ശ്രമിച്ചു. നീ ആ സാധനങ്ങളെ തിരിച്ചു തരണം. രാജകുമാരിയെന്നും അത് മനസ്സിലാകാൻ തുടങ്ങി. തന്റെ വലിയ മൂക്കിനെ ആലോചിച്ച് കഷ്ടപ്പെട്ടു. താൻ എടുത്ത എല്ലാ സാധനങ്ങളും പടയാളികളുടെ അടുത്ത് കൊടുത്തു. പെട്ടെന്നൊരു പടയാളി ഇന്നൊരു ആപ്പിൾ ജ്യൂസിനെ എടുത്ത് അവളിന് തന്നു. അങ്കിയെ ധരിച്ചിട്ട് തന്റെ കൂട്ടുകാരിയിരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. മൂന്ന് പടയാളികളും വളരെ സന്തോഷത്തോടെ അവന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു. കുട്ടികളെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ആടിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ആ ആടിൻ്റെ പേരാണ് നീലി. അവൾ വളരെയേറെ സുന്ദരിയായിരുന്നു. എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. ആനകൾ, കുതിരകൾ, നായ്ക്കൾ, കുരുവികൾ, തത്തകൾ എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം നീലിയുടെ രക്ഷിതാക്കൾ ഒരു ജോലിയായി പുറത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ അവൾക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അവളുടെ അമ്മ പറഞ്ഞു, നീലി, നീ കൊച്ചു കുട്ടിയാണ്, നീ കളിച്ച് കളിച്ച് നിന്നെ മറന്ന് അങ്ങ് ദൂരെ പോവും, പിന്നെ കുറുക്കൻ പൊക്കിക്കൊണ്ടുപോവും. നീലി പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, എന്റെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. അവൾ രക്ഷിതാക്കളെ അനുസരിച്ചില്ല. പിന്നെ അമ്മ കൂട്ടുകാരെടുത്ത് അവളെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു.
അമ്മ നീലിയോട് പറഞ്ഞു വീട്ടിൽ നിന്നും ദൂരെ ഒറ്റയ്ക്ക് പോകരുത്. അവളുടെ കൂട്ടുകാരെല്ലാം ചുറ്റിത്തിരിയുമായിരുന്നു. നീലി കുറേ ദൂരം പോയി. അവൾ നല്ല സ്വാദും പച്ചപ്പും നിറഞ്ഞ പുള്ളുകളെ കഴിച്ചുകൊണ്ട് പോയി. അവൾ അറിഞ്ഞില്ല എവിടേക്കാണ് അവൾ പോകുന്നത് എന്ന്. പെട്ടെന്ന് അവിടെ ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ നീലിയെ കണ്ടു. കുറുക്കന് കൊതി തോന്നി. ആ സ്വാദുള്ള കുഞ്ഞാടിനെ കണ്ട്, ഇന്നെനിക്ക് കഴിക്കാൻ കുറേ രുചിയുള്ള ആട്ടിൻ്റെ ഇറച്ചി കിട്ടും. കുറുക്കന് കുറേ സന്തോഷമായി. പക്ഷേ ഞാനിപ്പോൾ അവളെ കൊന്നാൽ അവളുടെ കൂട്ടുകാരെല്ലാവരും വരും, പിന്നെ ഞാനെന്തു ചെയ്യും? അവൾ നീലിയോട് സംസാരിക്കാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞാടിൻ്റെ കൂട്ടുകാരിയായി അഭിനയിക്കുന്നു. അവൾ അവളോട് പറഞ്ഞു, നീ ഇത്രയും ദൂരം വന്നല്ലോ, നിനക്ക് പേടിയില്ലേ? അതിന് നീലി പറഞ്ഞു, ആ അതെ, ഞാൻ കുറേ ദൂരം വന്നു, ഞാനത് ഓർത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞു. നിന്റെ അമ്മ എന്ത് പറഞ്ഞു? എൻ്റെ അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് എവിടെയും പോകരുതെന്ന്. എന്തെന്നാൽ കുറുക്കൻ വന്ന് നിന്നെ തിന്നുകളയും. അങ്ങനെയാണോ നിന്റെ അമ്മ പറഞ്ഞത്? പക്ഷേ നിന്റെ അമ്മ പറഞ്ഞത് നീ കേട്ടില്ല. ഓ വിഷമിക്കണ്ട, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വാ, എൻ്റെ പുറകിൽ കയറി ഇരിക്ക്, എൻ്റെ വീട്ടിലേക്ക് പോകാം. ശരി. അങ്ങനെ നീലി കുറുക്കൻ്റെ പുറകെ കയറിപ്പോയി. പിന്നെ അവർ പതുക്കെ കുറുക്കൻ്റെ വീട് നോക്കി നടക്കാൻ തുടങ്ങി. നോക്ക്, അതാണ് എൻ്റെ വീട്. നീ അകത്ത് പോയി വിശ്രമിക്ക്, ഞാൻ നിനക്ക് കഴിക്കാൻ കൊണ്ടുവരാം. ഓ ദൈവമേ, ഇതാണോ നിങ്ങളുടെ വീട്? വൃത്തിയില്ലല്ലോ, എന്തൊരു വൃത്തികേട്, വൃത്തിയാക്കിക്കൂടെ? ഓ നീ ഇപ്പോൾ എവിടെയില്ലേ, നീ വൃത്തിയാക്ക്. ശരി, ഞാൻ വൃത്തിയാക്കാം, അതിനകം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണേ എന്ന് നീലി പറഞ്ഞു. നീലി വൃത്തിയാക്കാൻ തുടങ്ങി. അവൾ വൃത്തിയാക്കുമ്പോൾ ഒരു ആടിൻ്റെ തോലിനെ കണ്ടു. നീലി പേടിച്ചു പോയി. ഓ ദൈവമേ, ഈ ജീവി കുറുക്കനാണോ? ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കണമായിരുന്നു. പിന്നെ അവൾ കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഒരു കുരുവിയുടെ ശബ്ദം കേട്ടു. അവൾ ജനലിലൂടെ നോക്കി. അവൾ അവളുടെ കൂട്ടുകാരിയായ കുരുവിനെ കണ്ടു. കുരുവി നീലിയോട് പറഞ്ഞു, കരയണ്ട, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അത് ചീത്ത കുറുക്കനാണെന്ന്? ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം. അത്ര പെട്ടെന്നൊന്നും അവൾ നിന്നെ കൊല്ലത്തില്ല. നീ എപ്പോഴും പോൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്ക. നമ്മുടെ കൂട്ടുകാരനായ മിസ്റ്റർ തത്ത എല്ലാവരെയും സഹായത്തിന് വേണ്ടി വിളിക്കാൻ പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ സംസാരിക്കുന്നത് നിർത്തി. ഏനെന്നാൽ പുറകെ കുറുക്കൻ വരുന്നായിരുന്നു. കുറുക്കൻ വീട്ടിലേക്ക് വന്ന ഉടൻ പറഞ്ഞു, ഞാൻ കഴിക്കാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നീ കഴിക്ക്, എനിക്ക് കാട്ടിൽ കുറേ പണിയുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം. പക്ഷേ കൂട്ടുകാരി, നീ എന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ രക്ഷിതാക്കൾ വീട്ടിലില്ല, നിനക്ക് ഇവിടെ കുറച്ച് ദിവസം താമസിക്കാം, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരികെ വരാം, പിന്നെ നമുക്ക് ആകാരത്തിനെ കുറിച്ച് തീരുമാനിക്കാം, ശരിയാണോ? ശരി. ആ കുറുക്കൻ പോയി. പക്ഷേ അവൾ കതക് ഇറുക്കി അടച്ചു. നീലി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അവൾ കരയാനും തുടങ്ങി. അവൾ തിരികെ വന്ന ആകാരത്തിനെ കുറിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞാനായിരിക്കുമോ അവളുടെ ആകാരം? അവൾ എന്നെ കൊല്ലും. പെട്ടെന്ന് കുരുവി ശബ്ദമുണ്ടാക്കി. നീലിയുടെ കൂട്ടുകാരെല്ലാം വരാൻ തുടങ്ങി. ആന അവിടെ വന്നു. ആന തുമ്പിക്കൈയും കൊണ്ട് കതവിനെ പൊട്ടിച്ചു. പെട്ടെന്ന് നീലി പുറത്തു വന്നു. അവൾക്ക് കുതിരേനെയും നായനെയും കാണാൻ പറ്റി. നമുക്ക് വീട്ടിലേക്ക് പോകാം? നീലി ചോദിച്ചു. ഇല്ല, നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റൂല എന്ന് എല്ലാവരും പറഞ്ഞു. ആദ്യം നമുക്ക് ആ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്നു. പിന്നെ കൂടി ആലോചിച്ചു ആ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. ആ ആലോചന എന്താണെന്നറിയാമോ? ആ ആടിനെ പൊക്കി വീടിൻ്റെ മുകളിൽ വച്ചു. പൂച്ച വീട്ടിൻ്റെ മുൻപിൽ ഇരിക്കുമായിരുന്നു. ആ നായ
വീട്ടിൻ്റെ പുറകു വശത്തിൽ ഇരിക്കുമായിരുന്നു. മിസ്റ്റർ ഗുതിര വീട്ടിൻ്റെ കതവിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. മിസ്റ്റർ ആന കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കുമായിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. എല്ലാവരും അവരുടെ സ്ഥലത്തിൽ നിൽക്കുമായിരുന്നു. പിന്നെ പാതിരാത്രിക്ക് ആ കുറുക്കൻ തിരിച്ചു വന്നു. ആ കുറുക്കന് ഭയങ്കര വിശപ്പായിരുന്നു. കുറുക്കൻ വിചാരിച്ചു ഇന്ന് കുറുക്കൻ നീലിയെ കഴിക്കുമെന്ന്. കുറുക്കൻ കതവ് തുറക്കുമ്പോൾ അവിടെ കൂരിരുട്ടായിരുന്നു. കതവിലുണ്ടായിരുന്ന താഴെ വീഴുന്ന പോലുണ്ടായിരുന്നു. പിന്നെ കുറുക്കൻ ഊളയിടാൻ തുടങ്ങി. നീലി, എവിടെയാണ് നീ? എന്തിനാണ് വിളക്ക് കത്തിച്ച് വയ്ക്കാത്തത്? പക്ഷേ മിസ്റ്റർ ആന നീലിനെ വീട്ടിൻ്റെ മുകളിലായിരുന്നു വച്ചിരുന്നത്. പിന്നെ നീലി പറഞ്ഞു, കൂട്ടുകാരി, ഞാൻ ഇവിടെയാണ്, നോക്കൂ. എനിക്ക് കുറുക്കന് ഭയങ്കര പേടിയാ. നീ പേടിക്കണ്ട, ഞാൻ വന്നു, നീ ദയവ് ചെയ്ത് താഴവാ. നീലി പറഞ്ഞു, ഇല്ല, ദയവ് ചെയ്ത് താഴവാ. എന്തിനാണ് നീ കൊച്ചുകുട്ടിയെ പോലെ നടക്കുന്നത്? ശരി ശരി, കുഴപ്പമില്ല, ഞാൻ മുകളിലോട്ടേക്ക് വരാം. കുറുക്കൻ മുകളിലോട്ടേക്ക് ചാടാൻ തുടങ്ങി. പൂച്ച കുറുക്കനെ മാന്താൻ തുടങ്ങി. കുറുക്കൻ പേടിച്ചു. പിന്നെ കുറുക്കൻ വിചാരിച്ചു പുറകിലൂടെ പോകാമെന്നു. അത് പുറകിലൂടെ പോയി അവിടെ മിസ്റ്റർ തീപ്പു സംരക്ഷിക്കുമായിരുന്നു. കുറുക്കനെ എല്ലാ വഴിയിലൂടെയും മർദ്ദിക്കാൻ തുടങ്ങി. കുറുക്കൻ പേടിച്ചു. പേടിച്ച് കതവ് തുറന്നു. പിന്നെ പുറത്തേക്ക് ഓടിപ്പോയി. പുറത്ത് ഓടിയ ഉടനെ മിസ്റ്റർ ഗുതിര അവിടെ തയ്യാറായിരുന്നു. മിസ്റ്റർ ഗുതിര അതിനെ ചവിട്ടി അതിൻ്റെ കാലിനെ ഒടിച്ചു. കുറുക്കൻ വേദനയിൽ കരയാൻ തുടങ്ങി. പിന്നെ കുറുക്കൻ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ അവിടെ ധീരനായ മിസ്റ്റർ ആന സംരക്ഷിക്കുമായിരുന്നു. ആന കുറുക്കനെ പൊക്കി വീശി പാരയിലോട്ട് എറിഞ്ഞു. കുറുക്കനെ എണീക്കാനേ പറ്റിയില്ല. പിന്നെ നീലി ആനയുടെ തുമ്പിക്കൈയിലോട്ട് ഇരുന്നു. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ആന പറഞ്ഞു, നീ ഭാഗ്യവതിയാണ്, കുരുവിയും തത്തയും നിന്നെ കണ്ടു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ കുറുക്കന് പാഠം പഠിപ്പിക്കാൻ പറ്റൂലായിരുന്നു. കുട്ടികളെ, ഈ കഥയുടെ നീതി എന്താണെന്നറിയാമോ? കൂട്ടുകാർ എപ്പോഴും കൂട്ടായ്മയോടെയും സൂക്ഷിച്ചും ഇരിക്കണം. അവന്റെ പേര് ആൻഡ്രൂ ഗ്ലിച്ച്. അവന്റെ യജമാൻ ഭയങ്കര ക്രൂരമായിരുന്നു. അവൻ അവന്റെ അടിമയ്ക്ക് നിറയെ ജോലി കൊടുത്തു. മരം മുറിക്കണത്, വെള്ളം എടുക്കണത്, എപ്പോ നോക്കിയാലും ജോലി. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന്റെ യജമാൻ അവനെ ശിക്ഷിക്കും. ഒരു പ്രാവശ്യം ഒരു തെറ്റിനാൽ അയാളുടെ അടിമേനെ അടിച്ചു. എത്ര അടിച്ചു വച്ചാ അയാൾ കരയാൻ തുടങ്ങി. പിന്നെ അവൻ അവിടെ നിന്ന് ഓടി. പിന്നെ അവൻ അവിടെ നിന്ന് ഓടി. അവന്റെ യജമാനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ കാടിലേക്ക് പോയി ചേർന്നു. കുറച്ചു കാലം അവൻ ഒരു ഗുഹയിൽ താമസിച്ചു. അവൻ പകൽ നേരത്ത് പുറത്തേക്ക് പോവും. പിന്നെ അവൻ പഴം കഴിക്കും. ഇന്നത്തെ അവൻ പുഴയിന് വെള്ളം കുടിക്കും. അങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടതെന്ന്. അങ്ങനെയാണ് കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പഴം കൂട്ടിച്ചേർക്കാൻ അവൻ ഗുഹയിന് പുറത്തേക്ക് വന്നു. അവൻ ഗുഹയിലേക്ക് തിരിച്ചു വന്നതും അവൻ്റെ ഗുഹയിൽ ആരോ ഉണ്ടോ എന്ന് അവൻ കണ്ടു. അവൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അത് ഒരു സിംഹം. ആ സിംഹം വളരെ വേദനയിലായിരുന്നു. അതിന് ഒരു കാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വളരെ വേദനയിലായിരുന്നു. ആ അടിമ ആ അടുത്ത് പോയി നോക്കിയപ്പോൾ അവൻ്റെ കാലിൽ മുള്ള കുത്തിയായിരുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം എന്താ ചെയ്യുക? സിംഹത്തിനെ സഹായിക്കണോ വേണ്ടേ? പക്ഷേ അടിമ ധൈര്യശാലിയായിരുന്നു. സിംഹത്തിനെ സഹായിക്കാൻ അടുത്തേക്ക് പോയി. പതുക്കെ സിംഹത്തിൻ്റെ കാലെടുത്ത് കയ്യിൽ വെച്ചു. ആ മുള്ളെടുത്തു, സഹായിച്ചു. സിംഹത്തിന് ആശ്വാസമായി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സിംഹത്തിന് ശരിയായി. ഒരു ദിവസം സിംഹം ഗുഹയിന് പോയി. ആൻഡ്രൂവിന് ആശ്വാസമായി. കുറേ ദിവസം കഴിഞ്ഞിട്ട് അവന് ബോറടിച്ചു. അവൻ ചിന്തിച്ചു, ഇപ്പം എന്താ ചെയ്യുക? എങ്ങടാ പോവാ? ഇനിയൊരു നഗരത്തിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചു. അവിടെ എന്ത് ജോലി കിട്ടിയാലും അവൻ ചെയ്യും ജീവിക്കാൻ വേണ്ടി. അങ്ങനെ അവൻ ഗുഹയിൽ ഇറങ്ങി.
ഒരു നഗരത്തിലേക്ക് എത്തി. പക്ഷേ അവന്റെ കഷ്ടകാലം പിന്തുടരുന്നു. അന്ന് തന്നെ അവന്റെ ക്രൂര യജമാൻ ആ നഗരത്തിലേക്ക് വന്നിരുന്നു. ആൻഡ്രൂ അവിടെ നിന്ന് ചന്തയ്ക്ക് പോയി. അവിടെ അവന്റെ മുന്നിൽ അവന്റെ ക്രൂര യജമാൻ ഉണ്ടായിരുന്നു. അവൻ ആൻഡ്രൂവിനെ കണ്ടതും അവൻ ഒച്ചയിട്ട് അവനെ പിടിച്ചു. അവനെ പിടിച്ചിട്ട് അവനെ പടയാളികളുടെ അടുത്ത് ഒപ്പടിച്ചു. ആ പടയാളികൾ ആൻഡ്രൂവിനെ ജയിലിലെത്തു. അക്കാലത്ത് റോമിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, പിടിക്കപ്പെട്ട കള്ളന്മാരനെ സിംഹങ്ങളെ ഇരയാക്കി ഇടുമെന്ന്. കുറച്ചു ദിവസം അവൻ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ സിംഹത്തിൻ്റെ കൂടെ കൂത്തിലെത്തു. അവിടെ കുറേ പേരുണ്ടായിരുന്നു, റോമിൻ്റെ രാജാവും ഉൾപ്പെടെ. കൂടി തുറന്നു. ആൻഡ്രൂവിൻ്റെ കയ്യിൽ ഒരു ചെറിയ കത്തിയെ ഉണ്ടായിരുന്നല്ലോ. അവൻ സിംഹത്തിനെ നോക്കി നിന്നു. സിംഹം ആൻഡ്രൂവിനെ കണ്ടപ്പോൾ ഉക്കത്തിൽ ഗർജിച്ചു. അത് ആൻഡ്രൂവിനെ ആക്രമിക്കാൻ തയ്യാറായി. പെട്ടെന്ന് ഇവനെ എവിടെയോ കണ്ടുണ്ടല്ലോ എന്നെ തിരിച്ചറിഞ്ഞു. അടുത്തു നോക്കിയപ്പോൾ സിംഹത്തിന് മനസ്സിലായി, ഇവനാണ് ഞാൻ വേദനയിലുള്ളപ്പോൾ എന്നെ സഹായിച്ച. സിംഹം അവനെ വണങ്ങി. അടുത്തുപോയി അവൻ്റെ കാലടിനെ നക്കി. മക്കൾ ആശ്ചര്യപ്പെട്ടു, രാജാവും ഉൾപ്പെടെ. യഥാർത്ഥത്തിൽ ആൻഡ്രൂവും ആശ്ചര്യപ്പെട്ടു, തന്നെ കഴിക്കാണ്ട് എന്തിനാ തൻ്റെ കാലടികളിനെ നക്കണേ എന്ന്. ശരിക്കും നോക്കിയപ്പോൾ ആൻഡ്രൂവിന് മനസ്സിലായി, ഇതാണ് അവൻ സഹായിച്ച സിംഹം എന്ന്. അവൻ താഴെ എന്നിട്ട് അതിനെ തടവാൻ തുടങ്ങി. സിംഹം ഇനിയും നക്കാൻ തുടങ്ങി. രാജാവിന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു അത്ഭുതം ജീവിതത്തിൽ അതും കണ്ടിട്ടില്ല. തൻ്റെ കാവൽകാരൻ്റെ അടുത്ത് സിംഹത്തിനെ കൂത്തിലിടാൻ പറഞ്ഞു. ഇന്നത്തെ അടിമേനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ആൻഡ്രൂവിനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, എന്താ കാരണം? ആ സിംഹം നിന്നെ കൊന്നതുമില്ല, കഴിച്ചതുമില്ല. ഇന്നത്തെ ആൻഡ്രൂ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ചില ആഴ്ചകളുടെ മുന്നേ അതിൻ്റെ കാലിന് ഞാൻ മുള്ളെടുത്തിരുന്നു. ആ കടപ്പാട് കാരണം അതെന്നെ കൊന്നില്ല. രാജാവ് ചോദിച്ചു, സിംഹത്തിനെ സഹായിക്കുമ്പോൾ നീ പേടിച്ചില്ലേ? ആൻഡ്രൂ പറഞ്ഞു, ഞാൻ എന്തിനാ പേടിക്കണേ? ഈ സിംഹം എൻ്റെ യജമാൻ്റെ ചക്രൂതയല്ല. ഇത് കേട്ടതും രാജാവിൻ്റെ മനസ്സലിന് അവനെ അഭിനന്ദിച്ചു. ഇന്നത്തെ രാജാവ് പറഞ്ഞു, ഇനി തൊത്ത് ആൻഡ്രൂ ആളിൻ്റെ അടിമയല്ല. ഇനി തൊത്ത് അവൻ സ്വാതന്ത്ര്യമാണ്. അവനൊരു വലിയ സമ്മാനവും കിട്ടും. ഇന്നത്തെ അവൻ്റെ ക്രൂര യജമാനെ പിടിച്ച് 2 വർഷം ജയിലിലെത്തു. കുട്ടികളെ, ഈ കഥയുടെ അർത്ഥം എന്താണറിയോ? നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ സ്നേഹത്തോടുണ്ടായാൽ നമ്മളിനെയും സഹായിക്കും, സ്നേഹത്തോടും ഉണ്ടാവും. മൃഗങ്ങളെ പറ്റിയാണ് ഈ കഥയുടെ പേര്, മൃഗങ്ങളുടെ യാത്ര. ഒരിക്കൽ ഒരു കാടുണ്ടായിരുന്നു. ആ വനത്തിൽ കുറേ മൃഗങ്ങൾ ജീവിച്ചു വന്നിരുന്നു. അവരൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഒരു കുരങ്ങൻ വിചാരിച്ചു, ഈ കാട്ടിനെ വിട്ട് നമ്മൾ പുറത്ത് പോയിട്ടേയില്ല. നമ്മൾ ഒരു ദിവസം പുറത്ത് പോയാൽ എന്താ? മനുഷ്യന്മാർ കാറിൽ പോകുന്ന പോലെ നമ്മളും നഗരത്തിലേക്ക് പോവാം. അവിടെ ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാം. തൻ്റെ ഉദ്ദേശത്തെ കുരങ്ങൻ എല്ലാ മൃഗങ്ങളോടും ചൊല്ലി. എല്ലാവർക്കും ആ ഉദ്ദേശം ഇഷ്ടപ്പെട്ടു. ചോദ്യം എന്താണ് വെച്ചാൽ, ഈ കാര്യം എങ്ങനെ സിംഹത്തിനോട് പറയും? കാരണം സിംഹമാണ് ഈ കാര്യത്തിന് ഉത്തരവ് നൽകേണ്ടത്. ആരും സിംഹത്തിനോട് പോയി ചോദിക്കാൻ തയ്യാറല്ല. പിന്നെ കുരങ്ങൻ പറഞ്ഞു, കുറുക്കൻ ചേച്ചി വളരെ ബുദ്ധിമാനാണ്. അവളെ കൊണ്ട് സിംഹത്തിനോട് ചോദിക്കാൻ പറ്റും. കുരങ്ങൻ കുറുക്കനോട് പോയി ചോദിക്കുമ്പോൾ കുറുക്കൻ ചേച്ചി ശരി എന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കുറുക്കൻ സിംഹത്തിനെ കാണാൻ പോയി.
കുറുക്കൻ നോക്കുമ്പോൾ ആൺസിംഹം നന്നായി ഉറങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോ കുറുക്കന് വളരെ സന്തോഷം. പെൺസിംഹത്തിനോട് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അറിയുമോ, പെൺസിംഹത്തിന് കാട്ടിനെ വിട്ട് പുറത്തു പോകുന്ന ആലോചന വളരെ ഇഷ്ടപ്പെട്ടു. പെൺസിംഹം ആൺസിംഹത്തിന് എഴുന്നേൽപ്പിച്ചു, അതിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആൺസിംഹത്തിന് ആ ആലോചന വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു ഉത്തരവ് കൊടുത്തു. അടുത്ത ദിവസം എല്ലാവരും ഒന്നിച്ചു കാണാൻ തീരുമാനിച്ചു. അവിടെ പോയി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സിംഹത്തിനോട് പറഞ്ഞു. എല്ലാവരോടും അവരുടെ സ്വന്തം ലഞ്ച് ബോക്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. യാത്ര തുടങ്ങുവാനായി എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ മൃഗങ്ങളും വേഗം എഴുന്നേറ്റു. ആന ചേച്ചി തനിക്ക് ഇഷ്ടപ്പെട്ട കറുത്ത കോട്ടിട്ടു. മുയൽ വെളുത്ത ഷർട്ടിനെ ഇട്ടു. മാനിന്റെ ഉടുപ്പ് സുവർണ നിറത്തിൽ ഭംഗിയായിട്ടിരുന്നു. കൂട്ടത്തിന് മൂന്ന് മൃഗങ്ങളെന്ന് അവർ യാത്ര തുടങ്ങി. എല്ലാവരിനും വഴി നടത്തുന്നത് കുരങ്ങനും കുറുക്കനും. കുറച്ചു നേരത്തിന് ശേഷം അവർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഓ, പക്ഷെ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ജനങ്ങൾ അവരെ നോക്കുമ്പോൾ എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ പോയി ഒളിഞ്ഞുകൊണ്ടിരുന്നു. ജനൽ പുറത്ത് നിന്നും ചുറ്റി നോക്കുകയായിരുന്നു. പഴം പച്ചക്കറി ഉദ്യോഗസ്ഥർ എല്ലാതും റോട്ടിലിട്ടുകൊണ്ട് അവിടെ നിന്നും പോയി. ആ ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും എല്ലാ മൃഗങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ കഴിച്ചില്ല. വിചാരിച്ചു സിംഹത്തിന് കോപം വന്നാൽ എന്താവുമെന്ന്. ശ്രദ്ധിക്കാണ്ടേ നടക്കാൻ തുടങ്ങി. പിന്നെയും റോട്ടുകട വിൽപ്പനക്കാരന്മാർ അപായം വരുന്നുണ്ടെന്ന് കരുതി ഓടാൻ തുടങ്ങി. ആനത്തോട്ടത്തിന് തൻ്റെ ഒപ്പം ഒരു വണ്ടിയും കൊണ്ടുവന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. മുയൽ മുള്ളങ്കിയെയും വെള്ളരിക്കായും കൊണ്ടുവന്നു. സിംഹം ഇറച്ചി കൊണ്ടുവന്നു. ആന കുറെ കരിമ്പ് കൊണ്ടുവന്നു. എല്ലാവരും കുറേ ഭക്ഷണം കഴിച്ചു. ഒരു മരത്തിനടിയിൽ ഇരുന്നു കൊണ്ടിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ മരത്തിന്റെ മേലെ ഇരുന്നു കൊണ്ടിരുന്നു. അവരുടെ മുന്നിൽ പതുക്കെ വന്നു. വന്ന് ഒരു ഫോട്ടോ എടുത്തു. അവർ എല്ലാവരും തോട്ടത്തിലുള്ള മൃഗങ്ങളെ കണ്ടുമുട്ടി. പിന്നെ ഒരു ഭംഗിയുള്ള ട്രെയിനെ കണ്ടു. എല്ലാവരും അതിലിരുന്നു. പക്ഷേ ട്രെയിൻ ഡ്രൈവർ അവരെ കണ്ടതും ഓടി. പിന്നെ കരടി ആ ട്രെയിനിനെ ഓടിച്ചു. അവരുടെ യാത്ര രസകരമായിരുന്നു. മറ്റ് കളികളിനെയും കളിച്ചു. അവർ ഊഞ്ഞാൽ കളിച്ചു. ആന വളരെ വെയിറ്റ് ആയതുകൊണ്ട് ഊഞ്ഞാൽ കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ നഗരത്തിന് വന്ന യാത്ര അത്ഭുതമായിരുന്നു. പിന്നെ എല്ലാവരും കാട്ടിലേക്ക് മടങ്ങി. അവർ തീരുമാനിച്ചു കൊല്ലത്തിന് ഒരു പ്രാവശ്യമെങ്കിൽ നഗരത്തിലേക്ക് വരണമെന്ന്.